ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാമത്തെ സന്ധ്യാസമയത്ത് ക്രൈസ്റ്റ് ഫാമിലി ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കമാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, വിശ്വസ്ത കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ്. അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങയിൽ നിന്ന് നന്മകളെ പ്രാപിപ്പാൻ, ആത്മാവിൽ വളരുവാൻ, ആത്മീയമായി പുതുക്കപ്പെടുവാൻ ഒക്കെ കർത്താവ് നൽകിയിരിക്കുന്ന വിലയേറിയ സാവകാശത്തിൻ്റെ സന്ദർഭത്തിനുമായി നന്ദിയോടെ സ്തോത്രം. വാസ്തവമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രി ഞങ്ങളെ തൊടുവാൻ ഗുണം പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുവാൻ ഗുണം പ്രാർത്ഥിക്കുന്നു. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, let the people come in Jesus name. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ അല ഓരോരുത്തരുടെ മേലും ഒഴുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും, ആദരിക്കും, ആശീർവദിക്കും. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ആരാധനയിൽ നമ്മെ അയപ്പാൻ പാസ്റ്റർ ജോബിൻ എലീശ അവർ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഏകദേശം 30 വർഷത്തിലധികമായി എനിക്കറിയാമെന്നുള്ളതായ കുടുംബമാണ് അദ്ദേഹം. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പിതാവ് എലീശ പാസ്റ്ററുമായി ഈ ജില്ലയുടെ, ട്രിവാൻഡ്രം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിപ്പാൻ, ഒരുമിച്ച് നിൽപ്പാനൊക്കെ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നാഷണലി, ഇൻ്റർനാഷണലി പല കോൺഫറൻസുകളിൽ ജോബിനെ ദൈവമായ കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തി. ഈ രാത്രി ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹം നമുക്ക് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് ഒരു അനുഗ്രഹമായി തീരുമാറട്ടെ. കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ ദാസനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്താട്ടെ. സന്തോഷത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ മനസ്സ് തുറക്കാം, നമ്മുടെ ഹൃദയം തുറന്ന് കർത്താവിനെ ഈ സന്ധ്യയിൽ നമുക്ക് ആരാധിക്കാം. യേശുവിനെ അല്ലാതെ വേറെ ആരെയും നമുക്ക് ധ്യാനിക്കേണ്ട. നമ്മുടെ മനസ്സ് നിറഞ്ഞ് യേശുവായിരിക്കട്ടെ, നമ്മുടെ ആത്മാവ് നിറഞ്ഞ് യേശുവായിരിക്കട്ടെ,
നമ്മുടെ സിരകളിൽ മുഴുവനും യേശു ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പന നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. എനിക്കിന്നും മനസ്സിലാകാത്ത ഒരു വചനമാണ്, എങ്ങനെയാണത് സാധിക്കുന്നത്. അമ്മേ, ഇന്ന് രാത്രിയിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ പ്രകൃതി അറിയുന്ന ആ നല്ല കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പറയാം, കർത്താവേ, നമ്മുടെ കുറവുകളെ മാറ്റി നമ്മെ പണിയുന്ന ഒരു നല്ല കർത്താവ്. ഈ ദിവസങ്ങളിൽ നന്നായി നമ്മെ പണിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മായിരിക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവിനെ ഒന്ന് പണിയണമെന്ന്, കർത്താവിനെ ഒന്ന് പണിയണമേ, എനിക്കൊരുപാട് കുറവുകളുണ്ട്, കുറവുകൾ മാറ്റി എന്നെ പണിയണമേ. ആ പണിയാൻ കർത്താവിൻ്റെ കരങ്ങളിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പറയാം, എന്നെ നന്നാ അറിയുന്നോനെ, എന്നെ നന്നാ മെനയുന്നോനെ, പാടുക, എന്നെ നന്നാ അറിയുന്നോനെ, എന്നെ നന്നാ മെനയുന്നോനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മെ പണിയുന്നവൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ കുറവുകൾ മാറ്റി നമ്മെ പണിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. എന്നെ നന്നാ അറിയുന്നോനെ, എന്നെ നന്നാ മെനയുന്നോനെ, പാടുക, എന്നെ നന്നാ അറിയുന്നോനെ, എന്നെ നന്നാ മെനയുന്നോനെ, ഉറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, എന്നപ്പനെ നിൻ പൊന്നു പാദത്ത് ഞാനെന്താകുന്നുവോ അതായി തന്നെ ഞാൻ, എന്നപ്പനെ നിൻ പൊന്നു പാദത്ത് ഞാനെന്താകുന്നുവോ അതായി തന്നെ ഞാൻ, എന്നെ മുറ്റും മുറ്റും നൽകും, എന്നെ മുറ്റും നൽകും, ദാനിയേലെ പോ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോ സ്നേഹിച്ചില്ല ഞാൻ, സമർപ്പിക്കാമോ, ദാനിയേലെ പോ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോ സ്നേഹിച്ചില്ല ഞാൻ, ഹാനോക്കിനെ പോ കൂടെ നടന്നില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, എന്നെ യേശുവേ നിൻ പൊന്നു പാദത്ത് ഞാനെന്താകുന്നുവോ അതായി തന്നെ ഞാൻ, ഓ എന്നെ യേശുവേ പാദത്ത് ഞാനെന്താകുന്നുവോ അതായി തന്നെ ഞാൻ, എന്നെ മുറ്റും മുറ്റും നൽകും,
എന്നെ മുറ്റും നൽകും പത്രോസിനെ പോൽ തള്ളി പറഞ്ഞവൻ ഞാൻ യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ സമർപ്പിക്കാമോ പത്രോസിനെ പോൽ തള്ളി പറഞ്ഞവൻ ഞാൻ യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ പൊന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ ആധായി തന്നെ പടുക പൊന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ ആധായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകും എന്നെ മുറ്റും മുറ്റും എന്നെ മുറ്റും മുറ്റും നൽകും ഞങ്ങളെ സമ്പൂർണമായി ഈ സന്ധിയിൽ സമർപ്പിക്കുന്നപ്പ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള ആരാധന സമർപ്പിക്കും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ മുഴുവനുമായി ആരാധനയായി ഞങ്ങൾ സമർപ്പിക്കുന്നപ്പ ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പനെ ഹല്ലേലൂയ താങ്ക് യു ജീസസ് താങ്ക് യു ലോർഡ് ഹൃദയത്തിൽ നിന്ന് ആരാധന അർപ്പിപ്പ ഞങ്ങളെ ഈ സന്ധി ഒരുക്കണമേ തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാ തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാ ജീവപാത ഓടി വിൻമാകത്വം നേടി കുഞ്ഞാടെ ഞാൻ നിന്നിൽ ചേർന്നിടട്ടെ ജീവപാത ഓടി വിൻമഹത്വം തേടി കുഞ്ഞാടെ ഞാൻ നിന്നിൽ ചേർന്നിടട്ടെ ഋഷിൻ മറവിൽ ഞാൻ പാടുക വരും നീതാ എന്നെ ശുദ്ധമാക്കിയിടുക നീരക്ഷക ഋഷിൻ മറവിൽ വരും നീതാ എന്നെ ശുദ്ധമാക്കിയിടുക നീരക്ഷക പാപക്കാര നീക്കി ഊനമെല്ലാം പൂക്കി ജീവനാദി എന്നിൽ ഒഴുക്കുക പാപക്കാര നീക്കി ഊനമെല്ലാം പൂക്കി ജീവനാദി എന്നിൽ ഒഴുക്കുക ഋഷിൻ മാറ വരും നീതായി ശുദ്ധമാക്കിയിടുക ജീസസ് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുക പിതാവിന്റെ വലത് ഭാഗത്ത് ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഉള്ളതോർത്ത് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹാര രക്തത്തിന്റെ അടുക്കിലേക്കാണ് നാം വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ പറഞ്ഞിട്ട് കർത്താവേ എന്ന് നോളത്തിൽ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കുന്നത് എന്നെ വിശുദ്ധീകരിക്കണമേ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ അങ്ങേക്ക് പ്രസാദമുള്ള ആരാധനയാ
ഞങ്ങളെ തന്നെ മുഴുവനുമായി സമർപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ മുഴുവനുമായി അങ്ങയുടെ പാദപീഠത്തിങ്കൽ തരുന്നപ്പാ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ തരുന്നു ഹല്ലേലൂയ 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 ആധരങ്ങളെ തുറന്ന് എല്ലാവരും കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ യേശുവേ നന്ദി കർത്താവേ യേശുവേ ആരാധന അപ്പാ അങ്ങേക്ക് ഞങ്ങൾ ആരാധന എല്ലാ മഹത്വം അർപ്പിക്കുന്നു താങ്ക് യു ജീസസ് ആധരങ്ങളെ തുറന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ ഈ വർഷത്തിന്റെ ഒടുവിലത്തെ മാസത്തിൽ നാം വന്നിരിക്കുന്നു ആയിരക്കണക്കിന് പേരാണ് സഹോദരങ്ങളെ ഈ ലോകം വിട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത് ദൈവം നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ആയുസ് കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പാടി കർത്താവിന് നമുക്ക് ആരാധന യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്ന വാഴ്ത്തും പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ ഗാനത്തോടെ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ ഓ ഇന്നലെയും ഇന്നുമെന്ന് മാറായേശുവേ നാം പാടി പുകഴ്ത്താം ഇന്നലെയും ഇന്നുമെന്ന് മാറായേശുവേ നാം പാടി പുകഴ്ത്താം യേശു എന്ന നാമമേ ഓ എൻ ആത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ ഹല്ലേലൂയ ഘോര ഭയങ്കര കാറ്റുമലയും ഓടിയതായി വരും നേരത്ത് ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്ത് ഓ കാക്കും കരങ്ങളാൽ ചേർത്തുമാർമണച്ച സ്നേഹം നിത്യം ഈ രാത്രിയിൽ ഞാൻ പാടോ ഓ കാക്കും കരങ്ങളാൽ ചേർത്തുമാർമണച്ച സ്നേഹം യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ധ്യാനത്തോടെ പാടുക എൻ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ പെറ്റാത്തല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ ഓ പെറ്റാത്തല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപ്പാർ എന്നും ഓടും ഞാൻ എന്നെ തൻ കരത്തിൽ വച്ചു ജീവപ്പാർ എന്നും ഓടും ഞാൻ യേശു എന്ന നാമമേ പാടുക എൻ ആത്മാവിൻ ഗീതമേ ഹല്ലേലൂയ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയഥാ
ഭൂമി ലങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ ദേഹം ദേഹിയെന്ന് ഒന്ന് ചേർന്ന് പ്രിയനാ വേല ചെയ്യും ഞാൻ ദേഹം ദേഹിയെല്ലാം ഒന്ന് ചേർന്ന് പ്രിയനാ വേല ചെയ്യും ഞാൻ നാമമേ എൻ ആത്മാവിൻ ഗീതമേ ഹല്ലേലൂയ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനും പാട്ടി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനും പാട്ടി പുകഴ്ത്തിടുമേ യോർദാൻ സമമല ശോധനയിലും കാണുവീണു പോകാതെ അമ്മയോടെ പാടുക താണുവീണു പോകാതെ ഇതിലും ആ പിഞ്ചയധോനിയോ കാത്തു പാലിക്കും സ്നേഹമാക്ഷരം പിഞ്ചയധോനിയോ കാത്തു പാലിക്കും സ്നേഹമാക്ഷരം യേശു എന്ന നാമമേ ആത്മാവിൽ പാടുക എൻ ആത്മാവിൻ ഗീതമേ ഹല്ലേലൂയ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ വാഴ്ത്തുവേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമല്ല ഇമൊരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പനി നീ പുഷ്പം ശാരോ നിലവൻ താമരയുടെ താഴ്വര പുഷ്പം ശാരോ നിലവൻ താമരയും ആൾവരയിൽ വിശുദ്ധരിനാദി വിശുദ്ധനവൻ സൗന്ദര്യ സമ്പൂർണ്ണനെ അവനെ കണ്ടുകൊണ്ട് പാടുക വിശുദ്ധരിനാദി വിശുദ്ധനവൻ ആ സൗന്ദര്യ സമ്പൂർണ്ണനെ വാഴ്ത്തുവേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പകർന്ന തൈലം പോൽ നിൻ നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിൻ നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ വഴി ദുഷിരുന്ന ഞെരു ഈ രാത്രിയിൽ ധ്യാനത്തോടെ പാടുക വാഴ്ത്തുവേ ഞാൻ എന്റെ പ്രിയനെ ജീവക്കന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങും പോ മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങും പോ ഇരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടലായ ഉറച്ചവരെ ഇരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേ ചേർന്ന് പാടുക വാഴ്ത്തുവേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുവേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടും ഒരിക്കൽ കൂടെ
വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവക്കാർ യേശുവിനെ മാത്രം ധ്യാനിച്ച് ആ സൗന്ദര്യ പൂർണനായ എന്റെ അരുമനാഥനെ എന്റെ പ്രാണപ്രിയനെ ഓ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ഹല്ലേലൂയാ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ നന്ദിയോടെ ഞാൻ പാടിടുമേ ശരലോരോ മുനിയാം ധരലേയാം സേരിയാം ഭൂകുനിയാം സേരിയാം ധേരോ കരങ്ങളെ ശക്തിയായിട്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ഓരനിയാം തോലോലോ സേരിയാം ഭാഷകളിൽ അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്ത് കർത്താവിൻ മഹത്വ ആരാധന അവനെ മാത്രം ധ്യാനിച്ച് അവന്റെ മുഖത്ത് നോക്കിയാ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശും പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശും ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണ പാഴി ദുഷീനും ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരു യാത്ര നന്ദിയോടെ സമർപ്പണത്തോടെ അവൻ്റെ മുഖത്ത് നോക്കിയെന്ന് പാടാം വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരു യാത്രയിൽ നന്ദിയോടെ പാടിടുമേ നന്ദിയോടെ അവന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം ഒന്ന് പകർന്നാട്ടെ അവരോട് സംസാരിച്ചാട്ടെ താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് വണ്ടർഫുൾ ഹോളി സ്പിരിറ്റ് വണ്ടർഫുൾ ഹോളി സ്പിരിറ്റ് Wonderful Holy Spirit. Holy Kenya. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Yende alla nethangalum logam thanna സ്ഥാനങ്ങളും ആദ്യം മാനങ്ങളും
സകലത്തിനും
അധികാരിയെ സ്വർഗ സൈന്യം ആരാധി സ്വർഗ സൈന്യം ആരാധിക്കും സ്തുതികൾക്ക് യോഗ്യനേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ യേശുവേ സർവലോക സൃഷ്ടിധാവേ സകലത്തിനും അധികാരിയേ സ്വർഗ സൈന്യം ആരാധിക്കും ദൂതന്മാരോട് ചേർന്ന് സ്തുതികൾക്ക് യോഗ്യൻ എല്ലേ ശകരങ്ങൾ ഉയർത്തി പാടുക അത്യന്താശക്തി എന്നിൽ പകർന്നവനെ എന്റേതൊന്നു ചൊൽവാൻ ഒന്നുമില്ലായേ പുകഴുവനൊന്നുമില്ലായേ സർവവല്ലവൻ യേശുവേ അത്യന്താശക്തി എന്നിൽ പകർന്നവനെ പാടുക ധ്യാനത്തോടെ എന്റേതൊന്നു ചൊൽവാൻ ഒന്നുമില്ലായേ പുകഴുവനൊന്നുമില്ലായേ സർവവല്ലവൻ യേശുവേ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അത്യന്താശക്തി എന്നിൽ പകർന്നവൻ എന്റേതൊന്നു പാടുക ഒന്നുമില്ലായേ പുകഴുവനൊന്നുമില്ലായേ സർവവല്ലവൻ യേശുവേ സർവവല്ലവൻ യേശുവേ നല്ല ആരാധനയ്ക്കായി രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല എന്ന് വരുവാൻ തക്കണം. അത് ദൈവത്തിൻ്റെ ദാനമന്ത്രേ. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്റർ ജോബനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നാം ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാനായി തുടങ്ങും. എന്നാൽ അതിന് മുൻപ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് കൃപയാൽ ഒരു സ്പെഷ്യലായി ദൈവം പ്രയോജനപ്പെടുത്തുന്ന വളരെ ഫോർ ഫ്രണ്ടിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണ്, സ്തോത്രം, പാസ്റ്റർ രാജേഷ് ഏലപ്പാറ. യോസഫിൻ്റെ കോട്ടിലേക്ക് നോക്കിയാൽ, യോസഫിൻ്റെ അങ്കിയിലേക്ക് നോക്കിയാൽ പല നിറം നമുക്ക് കാണുവാൻ കഴിയും എന്നതുപോലെ ദൈവകൃപയാൽ പാസ്റ്റർ രാജേഷ് ഏലപ്പാറയിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ പല കഴിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. ശക്തനായ ഒരു പ്രഭാഷകനാണ് അദ്ദേഹം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നല്ല ഗാനങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. നല്ലൊരു സ്തോത്രം ഗായകനാണ് അദ്ദേഹം. അങ്ങനെ ഞാൻ പറഞ്ഞാൽ കുറഞ്ഞു പോകും, ഒതുങ്ങിപ്പോകും. ആ ദൈവത്തിൻ്റെ ദാസനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് ലഭിച്ചതായ ഭാഗ്യം, ഈ അവസരം ഒരു ഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാം. സ്തോത്രം. കർത്താവിനെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സമയത്ത് പാസ്റ്റർ രാജേഷ് ഏലപ്പാറ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി സഹായവും പ്രോത്സാഹനമൊക്കെ തരുന്ന പ്രിയ സുരേഷ് ബാബു ബ്രദറിനോട് ചേർന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ലോകവ്യാപകമായി നടക്കുന്ന ദൈവത്തിൻ്റെ ഉണർവിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവം നൽകുന്ന ഈ വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൊടുങ്കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും തിരമാലകൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഉറപ്പുള്ള പാറയിൽ വിള്ളലിനകത്ത് കയറിയിരുന്ന് പാട്ടുപാടുന്ന ഒരു പക്ഷിയെപ്പോലെ ലോകം മുഴുവൻ
മുഴുവനും പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആമേൻ, ആർക്കും തകർക്കുവാൻ കഴിയാത്ത യുഗങ്ങളുടെ പാറയാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ മുറിവിനകത്ത് കയറിയിരുന്ന് ആമേൻ സകല പ്രതിസന്ധികളെയും ജയിപ്പാൻ ദൈവം നമുക്ക് തരുന്ന വലിയ സന്തോഷത്തിനായും ജയത്തിനായും സ്തോത്രം ചെയ്യുന്നു. ഉറപ്പായിട്ടും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിശയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്നുവരെ കാണാത്ത, നാം ഇന്നുവരെ കേൾക്കാത്ത, നാം ഇന്നുവരെ അറിയാത്ത വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു വചനം പറയാൻ കർത്താവിനോട് പറയുന്നു. ഹബ്ബുക്കുക്ക് പ്രവചനത്തിൽ പറഞ്ഞൊരു വാക്ക്, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചാൽ വിശ്വസിക്കാൻ കഴിയത്തില്ല, അത്രയും വലിയൊരു കാര്യം, സ്തോത്രം, ഞാൻ ചെയ്യും. ഹല്ലേലൂയ. നിരാശയിലും പ്രതിസന്ധിയിലും ഒറ്റപ്പെടലിലൊക്കെയാണ് ഇരിക്കുന്നെങ്കിലും, വിഭ്രമരാഗത്തിലാണ് ഇരിക്കുന്നെങ്കിലും, സ്തോത്രം, അബുക്കുക്ക് പറഞ്ഞതുപോലെ അത് അവസാനിക്കുന്നത് തന്ത്രിനാഥത്തോടുകൂടെയാണ്, നൃത്തത്തോടുകൂടെയാണ്. അതെ, ഒരു ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവം ഐശ്വര്യമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ്, സ്തോത്രം. അബ്രഹാമിനോട് ദൈവം തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. അനുസരിച്ച് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ സ്തോത്രം, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തെ ആരാധിച്ച് ത്യാഗമുള്ള ആരാധന നയിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു, വളരെ ത്യാഗത്തോടെ, വളരെ വില കൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടും ദൈവശബ്ദം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നല്ല ഇപ്പോൾ പറയാൻ കർത്താവിനെ നിർബന്ധിക്കുന്നത്, ഐശ്വര്യമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഓ താങ്ക് യു ജീസസ്. ഒന്നാമത്തെ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തിനകത്ത് അവന് ലഭിച്ചത് ഇസഹാക്കിനെയാണെങ്കിൽ, രണ്ടാമത്തെ ഐശ്വര്യമായ അനുഗ്രഹത്തിൽ ലഭിച്ചത് ഇസഹാക്കിനെ അല്ല കേട്ടോ, മറിച്ച് യേശു ക്രിസ്തുവിനെയാണ് കൊടുത്തത്. സ്തോത്രം. നിന്റെ സന്തതിയിലൂടെ ഞാൻ സകല ജനത്തെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ആ സന്തതി വേറാരുമല്ല, ക്രിസ്തുവാണെന്ന് ഗലാത്യലേഖനം പറഞ്ഞതുപോലെ, ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, കർത്താവിനെ ചേർന്നിരിക്കുമ്പോൾ, കർത്താവിൽ നിന്ന് കണ്ണു പറിക്കാതിരിക്കുമ്പോൾ, സ്തോത്രം, നമുക്ക് ലഭിക്കുന്നത് കുറേയേറെ പണമോ സമ്പത്തോ ഒന്നുമല്ല, അതൊക്കെ ലഭിക്കട്ടെ, പക്ഷെ ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്നത് യേശുവിനെ ആയിരിക്കും. ജീവനായ യേശുവിനെ, പ്രത്യാശയായ യേശുവിനെ, സൗഖ്യമാകുന്ന യേശുവിനെ, നിത്യജീവനാകുന്ന യേശുവിനെ, അനുഗ്രഹമാകുന്ന യേശുവിനെ, ഉത്തരമാകുന്ന യേശുവിനെ, ദൂതന്മാരുടെ പ്രേമ വിഗ്രഹമായ യേശുവിനെ, സ്തോത്രം, രാവും പകലുമില്ലാതെ, ഇടതടവില്ലാതെ വീണുകിടന്ന് ആരാധിക്കുന്ന, ആരാധനയ്ക്ക് യോഗ്യനാകുന്ന യേശുവിനെ, സകലവും ചമച്ച കർത്താവിനെ നമുക്ക് കിട്ടുകയാണ്. ഇമ്മാനുവേൽ. ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി, ആമേൻ, എന്നേക്കും നിലനിൽക്കുന്ന നിത്യ പുരോഹിതനായ ആ യേശുവിനെ ദൈവം നമുക്ക് നൽകുകയാണ്. ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിനെ സ്തുതിക്കാം, ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിനെ ആരാധിക്കാം. തളർന്നു പോകുമ്പോൾ പുതുബലം അവൻ നൽകും, ക്ഷീണിച്ചു പോകുമ്പോൾ പുതിയ ശക്തി അവൻ നമുക്ക് നൽകും. നാം അറിയാതിരിക്കുമ്പോൾ അവൻ നമ്മുടെ അരയെ ശക്തി കൊണ്ട് മുറുക്കും, പേര് ചൊല്ലി വിളിക്കും, മുൻപോട്ട് പോകാൻ ഉറപ്പ് തരും. അത് ചെങ്കടലാണെങ്കിലും പറയും, ധൈര്യത്തോടെ പോകാൻ പറയും. അത് യോർദാനാണെങ്കിലും പറയും, ധൈര്യത്തോടെ പോകാൻ പറയും. അതെ, ദൈവം ആമേൻ പുറപ്പെടുവിക്കുന്ന ജനത്തെ തടയുന്ന ഒരു യോർദാനുകളില്ല, ഒരു ചെങ്കടലുകളില്ല, ഒരു എരിഹോവുകളില്ല, ഒരു ശത്രു സൈന്യമില്ല, ഒരു രാജാക്കന്മാരില്ല, ഒരു രോഗമില്ല, ഒരു പകർച്ചവ്യാധിയില്ല. ഞാൻ എൻ്റെ ജനത്തെ ആമേൻ സന്ദർശിക്കും, തീർന്നില്ല, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. നമ്മുടെ കർത്താവ് നമ്മളെ പേര് ചൊല്ലി നമ്മോട് പറഞ്ഞ ദൂതാണ്. മാറത്തില്ല. മാറുന്നത് പ്രശ്നങ്ങളായിരിക്കും, മാറുന്നത് രോഗങ്ങളായിരിക്കും, മാറുന്നത് നമ്മുടെ പ്രതികൂലങ്ങളായിരിക്കും. എന്നാൽ കർത്താവ് മാറത്തില്ല, കർത്താവ് മാറത്തില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഉറപ്പിച്ചു വരുന്നു, പറയുന്നു, സ്തോത്രം, പ്രശ്നങ്ങൾ മാറും കേട്ടോ, പ്രതിസന്ധികൾ മാറും കേട്ടോ, രോഗങ്ങൾ മാറും കേട്ടോ, പാട്ടുകളും സ്തുതികളും ആരാധനകളും സന്തോഷങ്ങളും
ഉത്സവങ്ങളും നൃത്തങ്ങളും കൂടാരത്തിനകത്ത് കർത്താവ് വീണ്ടും തരും കേട്ടോ. അതിനു വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷത്തോടെ ആയിരിക്കുന്നിടത്ത് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങളെ ഉറപ്പിക്കുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ കർത്താവ് എനിക്കൊരു ബോധ്യം നൽകുന്ന വചനം ഞാൻ നിങ്ങൾക്ക് തന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിൻ്റെ സ്തോത്രം. ആമേൻ. 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം ഒക്കെ ആമേൻ നമുക്ക് ധ്യാനിക്കാം. സ്തോത്രം. അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം ആമേൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കാൻ പോവുകയാണ്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, സ്തോത്രം, നീ ഭയപ്പെടേണ്ട, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കൈകേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട ഒരു ഇടപെടലാണ് ആദ്യമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ഒത്തിരി തവണ കർത്താവ് പൗലോസിനോട് ഇടപെട്ടിരുന്നു. ആ വാക്കിനകത്ത് ഒരു ദൂത് നിങ്ങൾക്ക് തരാം. ഈ ജീവിതത്തിൽ എന്നോ എപ്പോഴോ ഒരിക്കൽ മാത്രം മിണ്ടിയിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു കർത്താവിനെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത്. ആമേൻ. എപ്പോഴും സംസാരിക്കുന്ന, ജീവിതത്തിൻ്റെ ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിലും നമ്മോട് സംസാരിക്കുന്ന, അതെ, ജീവിതത്തിൻ്റെ ഏത് കൂർത്ത മൂർത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളോട് സംസാരിക്കുന്ന, ജീവിതത്തിൻ്റെ കൂരിരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, ആമേൻ ആമേൻ, ആഴക്കടലുകളിൽ അകപ്പെടുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് മിണ്ടുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പൗലോസിൻ്റെ ജീവിതത്തിൽ പലവട്ടം കർത്താവ് ആ വ്യക്തിയോട് ഇടപെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ ദമസ്കോസിൽ വെച്ച് ഇടപെട്ടു, തീർന്നില്ല, പിന്നെയും കർത്താവ് ഇടപെടുവാൻ തുടങ്ങി. സ്തോത്രം. പലവട്ടം കർത്താവ് ഇടപെട്ടു. ദമസ്കോസിൽ തന്നോട് കർത്താവ് ഇടപെട്ടപ്പോൾ അടുത്തൊരു ജീവിതശൈലി തുടങ്ങി. സ്തോത്രം. അന്ത്യോക്യയിൽ വെച്ച് കർത്താവ് ഇടപെട്ടപ്പോൾ അടുത്തൊരു സ്റ്റേജ് തൻ്റെ ജീവിതത്തിൽ ഉയർന്നു. സ്തോത്രം. ആമേൻ. മക്കദോനിയിൽ വെച്ച് കർത്താവ് ഇടപെട്ടപ്പോൾ അത് അടുത്തൊരു ഷിഫ്റ്റായി മാറ്റപ്പെട്ടു. ആമേൻ. കൊരിന്ത്യയിൽ വെച്ച് കർത്താവ് മിണ്ടിയപ്പോൾ അത് അടുത്തൊരു ഉന്നത നിലവാരമായി മാറ്റപ്പെട്ടു. അതിൻ്റെ അർത്ഥം കർത്താവ് മിണ്ടുമ്പോഴെല്ലാം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. ആമേൻ. കർത്താവ് മിണ്ടുമ്പോഴെല്ലാം നിന്റെ ജീവിതം മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ വാക്കുകൾ ജീവിതത്തെ മാറ്റിമറിക്കും. ജാമീൻ. സ്വഭാവത്തെ മാറ്റിമറിക്കും. ശുശ്രൂഷകളെ മാറ്റിമറിക്കും. ദർശനങ്ങളെ മാറ്റിമറിക്കും. ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് മിണ്ടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലകളിൽ നിന്ന് ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, ഓ ദൈവം ഏൽപ്പിച്ച സകലയിടത്തും കർത്താവ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് കൊരിന്തിയിലെത്തി. കൊരിന്തിയിലെത്തിയിട്ട് സ്തോത്രം യഹൂദന്മാരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഈ പൗലോസിനെ കർത്താവ് വിളിച്ചത് യഹൂദന്മാരെ നേടുവാൻ വേണ്ടിയല്ല, മറിച്ച് ജാതികളെ നേടുവാൻ വേണ്ടിയാണ്. എന്നാൽ യഹൂദന്മാരെ നേടുവാൻ തൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്. ആമേൻ. സ്തോത്രം. ആ ആഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിന് ഇന്ന് ഈ വചനത്തിലൂടെ പറയാനുള്ള ഒരു ദൂത്, നിങ്ങൾ ചെയ്യേണ്ടത് ആഗ്രഹത്തിന്റെ ശുശ്രൂഷയല്ല, മറിച്ച് അനാദികാലങ്ങൾക്ക് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെക്കുറിച്ച് കർത്താവ് പ്ലാൻ ചെയ്ത വലിയ ചില ശുശ്രൂഷകളുണ്ട്, വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിലൂടെ ഉറപ്പിക്കുന്നു. ഒന്ന്, ആമേൻ, ആഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യരുത്, മറിച്ച് ദൈവഹിതത്തിൻ്റെ, നിയോഗത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുക. പൗലോസ് ആമേൻ യഹൂദന്മാരെ നേടുവാൻ നിന്നു, പക്ഷേ അവർ തർക്കിച്ചു, തന്നോട് വാദിച്ചു. സ്തോത്രം. തന്നെ അവർ ഉൾക്കൊണ്ടില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ില്ല ഇനി മേലാൽ സ്തോത്രം ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കില്ല, മറിച്ച് ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കും. അങ്ങനെ പൗലോസ് ജാതികളിലേക്ക് അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതെ. സ്തോത്രം. ചില പ്രതിസന്ധികൾ, അവൻ ചില ഒറ്റപ്പെടലുകൾ, ചില നിന്ദകൾ, ചില അവൻ അപമാനങ്ങൾ, അവൻ ദൈവപദ്ധതിയിലേക്ക് നിന്നെ ഇറക്കിവിടുന്നതാണ്, ദൈവപദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ്. ഈ വചനം കേൾക്കുന്ന സഹോദര, ഈ വചനം കേൾക്കുന്ന സഹോദരിയെ, ഈ വചനം
കേൾക്കുന്ന അഭിഷക്തനെ, ഈ വചനം കേൾക്കുന്ന കുടുംബമേ, സ്തോത്രം സഭയെ, കർത്താവ് പറയുന്നു, ഈ പ്രതിസന്ധി നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല, നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയാനല്ല, മറിച്ച് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ആ വലിയ പദ്ധതിയിലേക്ക് നിന്നെ ഇറക്കി വിടുന്നതാണ്, അല്ലെങ്കിൽ നിന്നെ കയറ്റി വിടുന്നതാണ്, അല്ലെങ്കിൽ നിന്നെ ഉന്തി വിടുന്നതാണ്. അതെ, നീ ദൈവ പദ്ധതിയിലേക്ക് നിന്നെ തിരിക്കുവാൻ വേണ്ടി ഈ നിന്ദകളെ, ഈ അപമാനങ്ങളെ, ഈ അപവാദങ്ങളെ ദൈവം തീർക്കുവാൻ പോകുകയാണ്. അതൊന്ന് വിശ്വസിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ പൗലോസ് കൊരിന്തിയിൽ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി, ജനങ്ങൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി, ജനങ്ങൾ ആമേൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാൻ തുടങ്ങി. അതെ, ദൈവ പദ്ധതിയിലേക്ക് ഒരുവൻ തിരിയുമ്പോൾ അവിടെയാണ് ഫ്രൂട്ട്ഫുള്ളായ ആമേൻ ദൈവ പദ്ധതികൾ വെളിപ്പെട്ട് വരുന്നത്. ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു, ജനങ്ങൾ സ്നാനപ്പെട്ടു, ജനങ്ങൾ ദൈവവചനം കേൾക്കുവാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ തുടരുമ്പോൾ അടുത്തൊരു വചനം പറയുകയാണ്, പൗലോസിൻ്റെ അടുക്കൽ കർത്താവ് രാത്രിയിൽ ദർശനത്തിൽ വന്ന് പറഞ്ഞു, ഭയപ്പെടരുത്. അതിൻ്റെ അർത്ഥം, അദ്ദേഹം പുറത്ത് സന്തോഷിക്കുന്നുണ്ടായിരിക്കാം, ധൈര്യമായ വാക്കുകൾ പറയുന്നുണ്ടായിരിക്കാം, സ്തോത്രം ഉറപ്പൊക്കെ പറയുന്നുണ്ടായിരിക്കാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം ഇറങ്ങി വന്ന ആദ്യം പറയുന്ന വാക്ക്, നീ ഭയപ്പെടരുത്. ചിലപ്പോൾ പുറത്ത് നോക്കുന്നവർക്ക് നിൻ്റെ ഉള്ളിലെ വേദന അറിയുന്നില്ലായിരിക്കാം, ഉള്ളിലെ ഭയം അറിയുന്നില്ലായിരിക്കാം, എന്നാൽ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവ് ഇടപെടുന്നു, നീ ഭയപ്പെടരുത്. സ്തോത്രം. പുറത്ത് നീ ഭയപ്പെടുന്ന ആർക്കും അറിയുന്നില്ലായിരിക്കാം, പക്ഷേ ആമേൻ അഗ്നി ജ്വാലിക്കൊത്ത കണ്ണുള്ളവൻ നിന്റെ ഹൃദയത്തിൻ്റെ അകങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ അവസ്ഥ അറിഞ്ഞിടപെടുന്നു, ഭയപ്പെടരുത്. പിന്നെ എന്താണ് പറഞ്ഞത്? പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ഓ താങ്ക് യു ജീസസ്. ആമേൻ. ഭയപ്പെടരുത്, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ച് ബലപ്പെടുത്തുന്നു, പ്രസംഗിക്കുക. ദൈവം നിനക്ക് തന്ന സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം നിന്നോട് പറഞ്ഞ ദൂതുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, മിണ്ടാതിരിക്കരുത്. സ്തോത്രം. കാറ്റ് കാണത്തില്ലായിരിക്കാം, മഴ കാണത്തില്ലായിരിക്കാം, എന്നാൽ നിന്റെ വിശ്വാസത്തെ നീ മാറ്റരുത്. നീ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്തോത്രം. മഴ കാണുന്നില്ലായിരിക്കാം എങ്കിലും നീ ആമേൻ സ്തോത്രം ആഹാവിനോട് പറഞ്ഞുകൊള്ളുക, രഥം പൂട്ടി ഓടിക്കൊള്ളുക, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. സ്തോത്രം. നീ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ആരെയൊക്കെയോ മിണ്ടാതാക്കുവാൻ, ആരെയൊക്കെയോ ആമേൻ തകർത്ത് കളയുവാൻ, ആരുടെയൊക്കെയോ ദൂതുകളെ മാറ്റിക്കളയാൻ ശത്രു വാദിച്ച ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാ പറയുന്നു, നോ, നീ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കണം. ഓ സ്തോത്രം. നീ മിണ്ടാതിരിക്കരുത്. ദൈവം തന്ന ദൂത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പ്രത്യേക കൊറോണയുടെ കാലഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, പലർക്കും ദൈവം കൊടുത്ത മെസ്സേജുകൾ മാറ്റിക്കളഞ്ഞു, ദൂതുകൾ മാറ്റിക്കളഞ്ഞു. സ്തോത്രം. അന്തികാല ഉണർവിന് വേണ്ടി പ്രസംഗിച്ച പലരും അന്തികാല സംഭവങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി. നോ പ്രോബ്ലം. പക്ഷേ നിന്നെ ഏൽപ്പിച്ചൊരു വചനമുണ്ട്, അത് നീ പറയണം. സ്തോത്രം. ഹാലലൂയ. തക്ക സമയത്ത് വെളിപ്പെടുവാനുള്ള വചനത്തെ ദൈവം എനിക്ക് തന്നു. ഹാലലൂയ. സ്തോത്രം. സ്തോത്രം. ഹാലലൂയ. വചനം വെളിപ്പെടുത്തി തന്നു. അതെ, ദൈവം നിനക്ക് തന്ന വചനം, ദൈവം വെളിപ്പെടുത്തിയ വചനം, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. കേട്ടതോ അറിഞ്ഞതോ വായിച്ചതോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നീ എല്ലായിടത്തും പറയേണ്ടത് ദൈവം നിന്നോട് പറയാൻ തന്ന വചനമാണ്. അതിന് അസാധ്യമായ ആമേൻ സ്തോത്രം സാഹചര്യങ്ങളല്ലെങ്കിലും വിളിച്ചു പറയുക. കർത്താവ് ഇന്ന് പറയുന്നു, നീ മിണ്ടാതിരിക്കരുത്, പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ആരും നിന്നെ കൈകേറ്റം ചെയ്യുകയില്ല, ദോഷപ്പെടുത്തുകയില്ല. അടുത്ത വാക്കാണ് പ്രാധാന്യം. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, നിനക്ക് വളരെ ജനമുണ്ടെന്നല്ല, എനിക്കൊത്തിരി ജനമുണ്ട്, അവരെയൊക്കെ നേടേണ്ടതിന് വേണ്ടി നിന്നെ ഞാനിവിടെ ആക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാ പറയുന്നു, ജനം ദൈവത്തിൻ്റെതാണ്, ജനം ആമേൻ ആമേൻ കർത്താവിൻ്റെതാണ്, എല്ലാം കർത്താവിൻ്റെതാണ്. ആ കർത്താവിന് ഉള്ളതിനെയൊക്കെ ഒന്ന് പിടിച്ചു വാങ്ങുവാൻ ആമേൻ അതിന് അവരെയൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. നീ ധൈര്യത്തോടെ ചെയ്തു കൊള്ളുക. സ്തോത്രം. ഭയപ്പെടരുത്, മിണ്ടാതിരിക്കരുത്, പ്രസംഗിച്ചു കൊണ്ടേ ഇരിക്കണം. സ്തോത്രം. ആരും നിന്നെ കൈയേറ്റം ചെയ്യരുത്.
ചെയ്യത്തില്ല, നിന്നെ തട്ടിക്കളയുമെന്നും നിന്നെ നശിപ്പിച്ചു കളയുമെന്നും ഒക്കെ വാദിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ടായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആരും നിന്നെ കൈയേറ്റം ചെയ്യത്തില്ല, ഒരു ദോഷവും നിനക്ക് വരികയില്ല, നിന്നെ ദോഷപ്പെടുത്തുകയില്ല. നീ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളെ ആദ്യമായി പറഞ്ഞ് ബലപ്പെടുത്തുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുക, കർത്താവ് ഏൽപ്പിച്ച നിയോഗം തുടർന്നുകൊണ്ടിരിക്കുക. അത് മുടക്കരുത്. നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് ഇറങ്ങി വന്ന് പൗലോസിനോട് പറയുന്ന ഒരു ദൂതാണ്, നീ തുടരുക, ഇത് തടയാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ഈ ദൂതിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിച്ച് ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ആദ്യം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിതാണ്, കർത്താവ് പറയുന്നു, ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. ആരൊക്കെ എതിർനിന്നാലും, സമൂഹം മുഴുവൻ നിനക്ക് എതിർനിന്നാലും, കർത്താവ് പറയുന്നു, ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. പൗലോസ് 2 കൊരിന്ത്യലേഖനത്തിൽ പറയുന്നൊരു വാക്ക്, സോറി, 2 തിമോത്തിയോസിൽ പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ 1-ാം പ്രതിഭാതത്തിൽ എനിക്കാരും തുണനിന്നില്ല, എന്നാൽ എന്നിൽ ദൈവം തന്ന ആ പ്രസംഗം മുഴുവൻ കർത്താവ് എന്നെ കൊണ്ട് പൂർത്തീകരിച്ചു. ആരും തുണനിന്നില്ലെങ്കിലും, സിംഹങ്ങളുടെ നടുവിലാണെങ്കിലും, ദൈവം എനിക്ക് തന്ന പ്രസംഗത്തെ ഞാൻ പൂർത്തീകരിച്ചു. ഇന്ന് ഈ ദൂത് പറയുമ്പോൾ പറയുന്നു, നിന്റെ ശുശ്രൂഷയെ നീ ഇടവഴിയിൽ തകർക്കത്തില്ല കേട്ടോ, അത് പൂർത്തീകരിക്കും, അതിന് കർത്താവ് നിനക്ക് തുണനിൽക്കും. സ്തോത്രം. ദൈവം നിനക്ക് തന്നതിനെ ഇടവഴിയിൽ നിൽക്കത്തില്ല കേട്ടോ, അതിനെ പൂർത്തീകരിക്കും. കർത്താവ് എന്നോട് പറയുന്ന ഒരു സന്ദേശമാണ് ഈ വചനത്തോട് പറയുന്നത്, പൂർത്തീകരിക്കും നിന്നിൽ കൊണ്ട്. പൂർത്തീകരിക്കുന്ന ദൈവം, അതാണ് എബ്രായലേഖനത്തിൽ നമ്മൾ ആ വാക്ക് എത്ര വട്ടം പറഞ്ഞു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ശുശ്രൂഷയെ പൂർത്തീകരിക്കും, നിന്റെ തലമുറയുടെ അമേൻ ഭാവിയെ കർത്താവ് പൂർത്തീകരിക്കും, നീ പണിയുന്ന ആ ജോലിയെ പൂർത്തീകരിക്കും, നിന്റെ ബിസിനസ്സിനെ, നിനക്ക് ദൈവം തന്ന സകല കാര്യത്തെയും, നീ തുടങ്ങിയ ചിലതില്ലേ അതൊക്കെ പൂർത്തീകരിക്കും കേട്ടോ. പിശാചു പറയുന്നു അത് പൂർത്തീകരിക്കത്തില്ലെന്ന്, അത് ഇടവഴിയിൽ തകരുമെന്ന്, അത് അലങ്കോലപ്പെട്ടു പോകുമെന്ന്. നോ, ഈ വചനത്തിലൂടെ കർത്താവ് പറയുന്നു, ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിക്കും. ഇരിക്കുന്നിടത്ത് കൈകളെ അടിച്ച് ഈ വചനത്തിന് നന്ദി പറഞ്ഞുകൊള്ളുക. ഈ വചനം നിങ്ങളുടേതാക്കിക്കൊള്ളുക. അതിന് ഉച്ചത്തിൽ ആമേൻ എന്ന് നിങ്ങൾ വിളിച്ചു പറയുക. ഹോ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളോട് പറയുന്നു, ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പ്രൈസ് ലോർഡ്. ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ചെയ്യിക്കും, ചെയ്യിക്കും. ഹല്ലേലൂയ. പിശാച് എന്തൊക്കെ പറഞ്ഞാലും കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചോ, അത് നിങ്ങൾ പൂർത്തീകരിക്കും കേട്ടോ. ഇപ്പൊ തുടങ്ങിയ കാര്യം പൂർത്തീകരിക്കും, ഇട്ടിട്ടൊന്നും പോകണ്ട. സ്തോത്രം. കർത്താവ് പൂർത്തീകരിക്കും. ആമേൻ. അത് നീ ആമേൻ മറിച്ച് കൊടുക്കൊന്നും വേണ്ട. ആമേൻ. കർത്താവ് നിന്നെ കൊണ്ട് അത് പൂർത്തീകരിപ്പിക്കുമെന്ന് കർത്താവ് പറയുന്നു. കർത്താവ് ഇറങ്ങി വന്ന് പൗലോസിനോട് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്, ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. പരിശുദ്ധാത്മാവ് അടുത്തതായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ്. 23-ാം അധ്യായത്തിൽ ഒരു വാക്കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 23-ാം അധ്യായത്തിൽ ആമേൻ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം കിടക്കുന്നു. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ധൈര്യമായിരിക്കുക. നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കും. ആമേൻ. നിങ്ങൾക്കറിയാം പൗലോസിന് ഭയങ്കരമായൊരു ദർശനമായിരുന്നു യെരുശലേമിൽ വന്ന് ശുശ്രൂഷിക്കണമെന്ന്. എന്നാൽ വഴിയാത്രയിലെല്ലാം സ്തോത്രം ഒത്തിരി ദൂതുകളുണ്ടായിരുന്നു. യെരുശലേമിൽ നിനക്ക് ചങ്ങലയുണ്ട്, ബന്ധനമുണ്ട്, കഷ്ടതയുണ്ട്, അതിക്രമങ്ങളുണ്ട്. ആമേൻ. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുമെന്ന്. എന്നാൽ ഈ ദൂതുകളൊക്കെ മുമ്പിലുണ്ടാഞ്ഞിട്ട് അദ്ദേഹം മക്കദേനിലേക്കോ ആമേൻ ലുസ്രയിലോട്ടൊന്നും പോയില്ല. തൻ്റെ ദർശനത്തിലേക്ക് താൻ പോയി. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നു, നിങ്ങളുടെ ദർശനത്തിലേക്ക് മൂവ് ചെയ്തോണം. അതിന് വിരോധമായ ഒരു ദൂതാണെങ്കിൽ പോലും സ്തോത്രം, ദർശനത്തിലേക്ക് മൂവ് ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെ യെരുശലേമിൽ താൻ എത്തി. പറഞ്ഞതുപോലെ തന്നെ
ദൂത് നിവർത്തിക്കപ്പെട്ടു, ബന്ധനങ്ങൾ സംഭവിച്ചു, സമൂഹം മുഴുവൻ എതിരായി, തന്നെ ചിന്തിക്കളയത്തക്കവണ്ണം അമേൻ വലിയ കലഹം യെരുശലേമിൽ സംഭവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ജനങ്ങൾ, അധികാരികൾ ഒക്കെ ഇളകി വന്നു. സ്തോത്രം. വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഇടയിൽ പൗലോസ് ആ വലിയ കോലാഹലത്തിനിടയിൽ 2-3 മിനിറ്റുകൾ വിളിച്ചു പറഞ്ഞു, ചില വാക്കുകൾ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പിതാക്കന്മാരുടെ പ്രത്യാശ നിമിത്തമാണായിരിക്കുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാന നിമിത്തമാണായിരിക്കുന്നത്. സ്തോത്രം. അമീൻ. മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് തെളിവായിട്ട് യേശുവിനെ ഉയർപ്പിച്ചു. ഇത്രയൊക്കെ പറയാനേ പറ്റിയുള്ളൂ കേട്ടോ. സ്തോത്രം. അമീൻ. അദ്ദേഹം രാത്രിയിൽ വന്ന് കിടക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് അടുക്കൽ വന്ന് നിന്ന് പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചു. ആമേൻ. കർത്താവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ല, വലിയ പ്രബന്ധം അവതരിപ്പിച്ചില്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വാക്യങ്ങളൊക്കെ എടുത്തെടുത്ത് തെളിയിച്ചൊന്നും പ്രസംഗിച്ചില്ല. മറിച്ച് ആ വിപ്രാളത്തിനിടയിൽ 2-3 വാക്കുകൾ മാത്രം പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, നീ എന്നെ സാക്ഷീകരിച്ചു, നീ എന്നെ കുറിച്ച് പ്രസംഗിച്ചു, നീ വലിയൊരു ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞു. അതെ. സ്തോത്രം. ആമേൻ. വലുതൊന്നും നീ പറയണ്ട കേട്ടോ, വലിയ മർമ്മങ്ങളൊന്നും നീ പറഞ്ഞില്ലെങ്കിലും യേശു നല്ലവനാണ്, യേശു ജീവിക്കുന്നു, യേശു സ്നേഹിക്കുന്നു, അതും മതി. കർത്താവ് പറയുന്നു, നീ എന്നെ സാക്ഷീകരിച്ചു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആദരങ്ങളിലൂടെ യേശുവിനെ പങ്കുവെക്കുക. വലിയ ജ്ഞാനമില്ലായിരിക്കാം, വലിയ വെളിപ്പാടുകളില്ലായിരിക്കാം, നിങ്ങൾക്കറിയാമെന്ന് പറയുക. ആമേൻ. നിങ്ങൾ പറയുക, കർത്താവ് രക്ഷിച്ചുകൊള്ളും. രക്ഷിക്കുക എന്നുള്ള ദൗത്യം അത് കർത്താവിൻ്റെതാണ്, പക്ഷെ പറയുക എന്നുള്ള ദൗത്യം അത് നമ്മുടേതാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുവാൻ ഒരു തീവ്രമായ അഭിഷേകം, ഒരു തീവ്രമായ വാഞ്ച, ഒരു തീവ്രമായ ദാഹം കേൾക്കുന്ന എല്ലാവരും ഇരിക്കട്ടെ. അത് ചെറിയ വാക്കാണെങ്കിലും സാരമില്ല, അത് ചെറിയ കാര്യമാണെങ്കിലും സാരമില്ല. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഒരു സ്ത്രീ, വലിയ പഠിപ്പില്ലാത്തവൾ, സമൂഹത്തിൽ വലിയ വിലയില്ലാത്തവൾ, ആമേൻ, ഒന്നും ആമേൻ മാതൃകയാക്കാനില്ലാത്ത തകർന്ന് തരിപ്പണമായ ഒരു സ്ത്രീ, അവൾ ചെന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരുവനെ കണ്ടു, അത് ക്രിസ്തുവായിരിക്കും. ഇത്രയേ പറഞ്ഞുള്ളൂ, ആ പട്ടണം മുഴുവൻ ഇളകി വന്നു. ഒരു സ്ത്രീയുടെ ഒരു വാക്കിൽ ഒരു പട്ടണം മുഴുവൻ ഇളകി വന്നു. ഹല്ലേലൂയ. അതെ, നിന്റെ ആമേൻ, നിന്റെ ചില വാക്കുകൾ പട്ടണങ്ങളെ ഇളക്കും, ദേശങ്ങളെ ഇളക്കും, രാജ്യങ്ങളെ ഇളക്കും. അതുപോലെ ചില വാക്കുകളെ ദൈവം നിനക്ക് തരുവാൻ പോകുകയാണ്. വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊള്ളുക. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അത് കണ്ടിട്ട് പറഞ്ഞാണ്, കൊയ്ത്ത് വളരെയുണ്ട്. അതെ, നിങ്ങൾ പറയുന്ന ചെറിയ ചില വാക്കിനകത്ത് കൊയ്ത്തുകൾ നടക്കാൻ പോകുകയാണ്, കൊയ്ത്തുകൾ നടക്കാൻ പോകുകയാണ്. വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊള്ളുക. ആയിരങ്ങളെ, 10,000 കൊയ്തു കൂട്ടുന്ന കൊയ്ത്തുകൾ കർത്താവ് നിങ്ങളിലൂടെ നടത്തുവാൻ പോകുകയാണ്. വിശ്വസിച്ച് കർത്താവിനെ സ്തുതിച്ചു കൊള്ളുക. ആമേൻ. യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ യേശു ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ സ്തോത്രം, രണ്ടുപേർ ചാടി വന്നു. സ്തോത്രം. ആമേൻ. രണ്ട് അപ്പോസ്തലന്മാരെ കർത്താവിന് കിട്ടി. അതെ, ഒരു വാക്കിൽ രണ്ട് അപ്പോസ്തലർ, ഒരു വാക്കിൽ ഒരു പട്ടണം ഇളകി വന്നു. അതെ, ഇന്ന് ഈ വചനം പറയുമ്പോൾ നീ പറയുന്ന ചില ചെറിയ വചനങ്ങൾ, ഓ ചെറിയ ചില വാക്കുകൾ, ആമേൻ, ലോകത്തെ ആമേൻ വലിയ സംഭാവനകൾ ചെയ്യാൻ പോകുകയാണ്. അതെ. സ്തോത്രം. യെരുശലേമിൽ ഒത്തിരി ഒന്നും പറഞ്ഞില്ല, പക്ഷെ കർത്താവ് പറഞ്ഞു, നീ എന്നെ കുറിച്ച് പറഞ്ഞു, നീ എന്നെ കുറിച്ച് പറഞ്ഞു. ഇനി മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ നന്നായിട്ട് എന്നെ കുറിച്ച് സാക്ഷീകരിച്ചു. ഓ താങ്ക് യു ജീസസ് ലോർഡ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ, നിങ്ങളുടെ ശുശ്രൂഷയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലായിരിക്കാം, മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ലായിരിക്കാം, അത് ശരിയല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൈവം അത് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. ദൈവം അംഗീകരിച്ച പലരെയും മനുഷ്യൻ അംഗീകരിച്ചിട്ടില്ല, മനുഷ്യൻ അംഗീകരിച്ച പലരെയും ദൈവവും അംഗീകരിച്ചിട്ടില്ല. സ്തോത്രം. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അംഗീകാരമാണ്. അതിനുവേണ്ടി മുഖം നോക്കരുത്, പൊക്കം നോക്കരുത്. സ്തോത്രം. ശമുവേൽ പ്രവാചകനെ പോലെ നീ ആമേൻ അഭിഷേകത്തിൻ്റെ തൈലം നിറച്ച് പുറപ്പെടുക എന്ന് പരിശുദ്ധാത്മാവ് അഭിഷക്തന്മാരോട് പറയുകയാണ്. Glory to God. Ho rabakalava sandhara.
എനിക്ക് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്നു, ആരെയൊക്കെയോ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകയാ. ഒന്നും നോക്കാതെ, മനുഷ്യൻ്റെതായ ആമേൻ നിലവാരങ്ങളൊന്നും നോക്കാതെ, അതുകൊണ്ട് അഭിഷേകം ചെയ്യാൻ പോകുന്ന ശമുവേലോട് പറയുന്നു, നീ പൊക്കം നോക്കരുത്, വണ്ണം നോക്കരുത്, നിറം നോക്കരുത്, സ്തോത്രം ആമേൻ, നീ ചെല്ലുക, ഞാൻ ചിലരെ തിരഞ്ഞെടുക്കാൻ പോകയാണ്. ദൈവം ചിലരെ തിരഞ്ഞെടുക്കാൻ പോകുന്നു, വലിയ കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പോകുന്നു, വലുത് പറയാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു, വലുത് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു, വലിയ വലിയ ഉണർവുകളെ നയിക്കാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അതെ, തീർന്നിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതികൾ തീർന്നിട്ടില്ല, അവന്റെ ഉണർവുകൾ തീർന്നിട്ടില്ല. ആമേൻ. അവന്റെ സന്ദർശനങ്ങൾ, അത് കാണാൻ വേണ്ടി നിലനിൽക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ. നമ്മുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തീവ്രമായ ഇടപെടലുകളെ കാണും, തീവ്രമായ ചലനങ്ങളെ കാണും, തീവ്രമായ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമ്മുടെ കണ്ണുകൾ കാണും. അത് കാണുകയല്ല, ആ മഹാത്ഭുതങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കും, നിങ്ങളുടെ ആധരങ്ങളെ ദൈവം ഉപയോഗിക്കും, നിങ്ങളെ മുഴുവനും കർത്താവ് ഉപയോഗിക്കും. വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ ഉയർത്തി യേശുവിന് ആരാധന കൊടുക്കാം. ഹോ താങ്ക് യു ജീസസ് ലോർഡ്. പറയുകയാണ്, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചു. തീർന്നില്ല, അടുത്ത വാക്ക് പറയുന്നു, ആമേൻ, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും സാക്ഷീകരിക്കും. എതിരികൾ ഒത്തിരി ഉണ്ടാകാം, പക്ഷേ നീ റോമിൽ സാക്ഷീകരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, നീ എത്തേണ്ടടത്ത് ദൈവം തന്നെ എത്തിക്കും. ഒന്നാമത്തെ ദൂത് ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിക്കും, രണ്ടാമത്തെ ദൂത് എത്തേണ്ടടത്ത് നീ എത്തും. അതെ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഡെസ്റ്റിനി ഉണ്ടല്ലോ, അവിടെ നീ എത്തും. ആമേൻ. നിന്റെ തലമുറയെക്കുറിച്ച് ഒരു വലിയ ദർശനം നിനക്കില്ലേ, അവിടെ അവർ എത്തും. നിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, നിന്റെ ബിസിനസ്സിനെ കുറിച്ച് ഒരു ദർശനമില്ലേ, അവിടെ എത്തും. നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും എത്തും, എത്തേണ്ടടത്ത് നിന്നെ ദൈവം എത്തിക്കും. ഇങ്ങനത്തെ ഒരു ദൈവം നേരിട്ടൊരു വാക്ക് പറഞ്ഞതിൻ്റെ ശേഷം അടുത്ത വാക്ക് കണ്ടാൽ, യഹൂദന്മാരിൽ 40 പേർ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ പിന്നെയും ശ്രദ്ധിക്കാറുണ്ട്, ഇനി അവരെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവരെവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. നിന്നെ കൊന്നാലേ ഭക്ഷണം പോലും കഴിക്കത്തുള്ളൂ എന്ന് തീരുമാനമെടുത്ത ആയിരങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിന്നെ ഒരു രാജാവിനെ പോലെ, ആമേൻ, സ്തോത്രം, രഥങ്ങളിൽ കയറ്റി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. നിന്നെ തകർക്കാൻ, നിന്നെ കൊല്ലാൻ, ആമേൻ, നിന്നെ നശിപ്പിക്കാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും നീ എത്തേണ്ടടത്തെത്തും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? എത്തേണ്ടടത്തെത്തും, എത്തേണ്ടടത്തെത്തും. കൈകളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നീ എത്തേണ്ടടത്തെത്തും. ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മനോട് പറയുകയാണ്, സ്തോത്രം, ആമേൻ, മുൻപോട്ട് പോകാൻ ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നു, മനുഷ്യൻ തടഞ്ഞാൽ ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്യും. അതെ, ഉന്നത അധികാരികൾ ഇടപെട്ട് പൗലോസിനെ എത്തേണ്ടടത്ത് എത്തിച്ചതുപോലെ നിന്നെ എത്തേണ്ടടത്ത് എത്തിക്കേണ്ടതിന് ചില ഉന്നത അധികാരികളോട് കർത്താവ് സംസാരിക്കും. ഉന്നത അധികാരികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതെ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. അതെ, സ്തോത്രം, ഹല്ലേലൂയ. ആരും നിനക്ക് വേണ്ടി മിണ്ടാനില്ലെങ്കിലും കർത്താവ് എഴുതിക്കും കേട്ടോ. വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിനെ, ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. ആമേൻ. അധികാരികളെ എഴുന്നേൽപ്പിക്കും, രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കും. ആരും എഴുന്നേൽക്കാനില്ലെങ്കിൽ കർത്താവ് തന്നെ എഴുന്നേൽക്കും. സ്തോത്രം. ആമേൻ. ആമേൻ. അബ്രഹാമിനെ തകർക്കാൻ വേണ്ടി വലിയൊരു സംഭവം നടന്നത് നമുക്കറിയാമല്ലോ. ആമേൻ. അബിമലേക്ക് രാജാവ് തൻ്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോയി. ആമേൻ. സ്തോത്രം. തനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ രാത്രിയിൽ, ആമേൻ, അബിമലേക്കിന്റെ അടുക്കൽ കർത്താവ് ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അവളെ തൊട്ടാൽ നിന്നെ തട്ടും, നിന്നെ കൊന്നുകളയും ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ലെങ്കിൽ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. യാക്കോവിനോട് മിണ്ടാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. തന്നെ കൊല്ലാൻ വേണ്ടി, സ്തോത്രം, ഒരു സൈഡിൽ നിന്ന് ലാബാൻ വരുന്നു. തനിക്ക് ഭയപ്പെടുത്തുന്ന വ്യക്തി ആയ ഏശാവ് തന്റെ മുമ്പിൽ നിന്ന് വരുന്നു. പേടിച്ച് ആ രണ്ട്
ഇരിക്കുന്ന യാക്കോബ് അവൻ പോലും അറിയാത്തപ്പോൾ അവൻ ഉറങ്ങുമ്പോഴോ അവൻ അറിയാതിരിക്കുമ്പോഴോ അവൻ്റെ പേരിൽ മറ്റൊരു വാദം വേറൊരു നടത്തു നിൽക്കുകയാണ്. അതെവിടെയാണ്? ലാബാനോട് കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ. സ്തോത്രം. അവനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ പറയരുത്. അവനോട് ഒന്നും മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. അതെ, നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച കർത്താവിന് നന്ദി പറഞ്ഞു. ഈ വചനം നിങ്ങൾക്ക് തന്ന് പരിശുദ്ധാത്മാ ബലപ്പെടുത്തുകയാണ്. എത്തേണ്ടിടത്ത് നീ എത്തും. ഹാലലൂയ. എത്തേണ്ടിടത്ത് നീ എത്തും. നിന്റെ കുടുംബം എത്തും. നിന്റെ തലമുറ എത്തും. വിശ്വസിച്ച് കർത്താവിനെ സ്തുതിച്ചു കൊള്ളുക. കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് അബ്രഹാമേൻ സ്തോത്രം പൗലോസിനോട് പറഞ്ഞ വാക്ക്, സ്തോത്രം, നീ എർശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കും. ഒരു വാക്കുകൂടെ ഞാൻ നിങ്ങൾക്ക് തന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി തന്നെ 27-ാം അധ്യായത്തിലെ ഒരു വാക്യം, 27-ാം ആമേൻ 27-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും പറയുന്നു. എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ, സ്തോത്രം, നിങ്ങളുടെ പ്രാണന് ഹാനി വരത്തില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന്, പൗലോസേ ഭയപ്പെടരുത്, സ്തോത്രം, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. പൗലോസ് ആമേ റോമിലേക്കുള്ള യാത്രയാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഭയങ്കര പ്രതിസന്ധികളുണ്ടാകുകയാണ്. ഹാലലൂയ. സ്തോത്രം. ജീവൻ പോലും നഷ്ടപ്പെടുന്ന നിലയിൽ എല്ലാവരും ഭയപ്പെട്ട് മരണത്തെ എതിരേൽക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ, സ്തോത്രം, ഹാലലൂയ, പൗലോസ് പറയുകയാണ്, ഞാൻ കാത്തിരിക്കുന്നത് മരണത്തെ എതിരേൽക്കാനല്ല, മറിച്ച് ആമേ റോമിൽ രാജാക്കന്മാരോട്, സ്തോത്രം, ദൈവത്തിൻ്റെ സത്യങ്ങളെ പങ്കുവെക്കാൻ വേണ്ടി അതിനെയാണ് ഞാൻ എതിരേൽക്കാൻ പോകുന്നത്. അതെ, മറ്റ് പലരും പലതിനെ എതിരേൽക്കാൻ കാത്തിരിക്കുമ്പോൾ നീന്ന് എതിരേൽക്കാൻ കാത്തിരിക്കുന്നത് മരണത്തെ അല്ല കേട്ടോ, പകർച്ചവ്യാധികളുടെ ഭീകരതയല്ല കേട്ടോ, ആമേൻ, തകർച്ചകളെ അല്ല കേട്ടോ, മറിച്ച് വരുവാൻ പോകുന്ന വലിയൊരു ദൈവ പദ്ധതിയെ നീ എതിരേൽക്കുവാൻ പോകുകയാണ്. വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പൗലോസ് പറയുകയാണ്, ഹാലലൂയ, സ്തോത്രം, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, നിങ്ങളുടെ പ്രാണന് ഒരു ദോഷം വരികയില്ല. അതിന് ഉറപ്പെന്താ പറഞ്ഞത്? ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടമസ്ഥൻ്റെയും വാക്കാണത്. പ്രാണന് ഒരു ഹാനിയും വരത്തില്ല. അപ്പോൾ ഒരു സന്ദേശം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം പൗലോസിനോട് പറഞ്ഞ അടുത്ത വാക്ക്, നിന്റെ പ്രാണൻ നഷ്ടമാകത്തില്ല. ഹാലലൂയ. അതിൻ്റെ അർത്ഥം നീ ഇപ്പോഴൊന്നും മരിക്കത്തില്ല കേട്ടോ. നിന്നെക്കുറിച്ച് ഇനിയും ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. ഓ, നിന്നിലൂടെ ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഇനിയും ചില ശുശ്രൂഷകൾ പൂർത്തീകരിക്കാനുണ്ട്. നിന്റെ കുടുംബത്തിന് ചില കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിന്റെ തലമുറയ്ക്ക് ദൈവം വരുത്തുന്നതായ അത്ഭുതങ്ങൾ നീ കാണേണ്ടതുണ്ട് കേട്ടോ. എത്ര മരണകരമായ രോഗമാണെങ്കിലും, എത്ര മരണത്തിന് ആമേൻ ആമേൻ മുൻപിലാണ് നീ നിൽക്കുന്നെങ്കിലും, പരിശുദ്ധാത്മാ പറയുന്നു, നീ മരിക്കയില്ല. ഇപ്പോൾ നീ ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന, ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മകളെ കാണുന്ന ഓ ദിനങ്ങൾ അത്ര ഇത്. വിശ്വസിച്ച് കർത്താവിനെ സ്തുതിച്ചു കൊള്ളുക. കർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞ വാക്ക്, ആമേൻ, പ്രാണൻ നശിക്കത്തില്ല. ഹാലലൂയ. വിശ്വസിച്ചാട്ടെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് കർത്താവ് നൽകുന്ന മൂന്ന് ദൂതുകളാണ്. ആമേൻ. ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞു കൊള്ളുക. ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഓ, തീർന്നില്ല. അടുത്ത വാക്ക്, ആമേൻ, എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കും. മൂന്നാമത് കർത്താവ് പറഞ്ഞ വാക്ക്, തീർന്നില്ല, സ്തോത്രം, നിന്നെ കൊണ്ട് ആമേൻ, നിന്റെ പ്രാണന് ഒരു ദോഷവും വരത്തത്തില്ല. അത് സുരക്ഷിതമാണ്. അത് സുരക്ഷിതമായ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ആമേൻ. കൂരിരളിൻ്റെ താഴ്വരയിലൂടെ നീ കടന്നുപോയാലും ഒരനർത്ഥവും നീ ഭയപ്പെടുകയില്ല. യേശുവിൻ നാമത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മരണത്തിന് ആമേൻ തുല്യമായ രോഗങ്ങളും ജനത്തെ വിട്ട് മാറട്ടെ. ക്യാൻസറുകൾ മാറട്ടെ. ട്യൂമറുകൾ മാറട്ടെ. സ്തോത്രം. പകർച്ചവ്യാധിയുടെ ഭീകരതകൾ മാറട്ടെ. ഓ, യേശുവിൻ നാമത്തിൽ ജീവനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് എന്നോട് പറയുന്നു, സ്തോത്രം, മരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചിലരെ കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. ഡോക്ടേഴ്സ് കൈവിട്ട, സ്തോത്രം, വൈദ്യശാസ്ത്രം തള്ളിപ്പറഞ്ഞ, ഇനി മരണം മാത്രമേ മുമ്പിലുള്ളെന്ന് നിൽക്കുന്ന ചിലരെ കർത്താവ് അതിൽ നിന്ന് വലിച്ചു കയറ്റുകയാണ്, വലിച്ചു കയറ്റുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ വചനത്തിലൂടെ വ്യാപരിക്കുന്നത് ജീവനാണ്, ജീവൻ, ജീവൻ, ആമേൻ, സമർത്ഥമായ ജീവൻ. യേശുവിൻ നാമത്തിൽ ആ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക. യേശുവിൻ നാമത്തിൽ തളർന്നിരിക്കുന്ന ശരീരങ്ങൾ യേശുവിൻ നാമത്തിൽ ബലം പ്രാപിക്കുക. ഹോ സ്തോത്രം, ആമേൻ. കഴുകനെ പോലെ നീ ചിറകടിച്ച് ഉയരുക. ഉന്നതങ്ങളിൽ കാൽ വെക്കേണ്ടതിന് നിന്റെ കാലുകൾ മാൻപേടയ്ക്ക് തുല്യമാകുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെ, വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ശക്തമായി ഒരു പടയാളിയെ പോലെ ആമേൻ എഴുന്നേറ്റ് വരട്ടെ. ആമേൻ. സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന, ഗർജിക്കുന്ന സിംഹമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശബ്ദങ്ങളെ ഗർജിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഇവരെ എഴുന്നേൽപ്പിക്കുകയാണ്. വാതിലുകൾ തുറക്കുന്നു, വഴികൾ തുറക്കുന്നു, ജനം അനുഗ്രഹിക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിലപ്പാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കാൻ ഈ തിരക്കിട്ട നടുവിൽ കർത്താവാണ് ഇവരെ കൂട്ടിവരുത്തിയത്. ഇത് കേട്ടവർ, ആമേൻ, അത് അവർക്കുള്ള ദൂതാണ്. കോടിക്കണക്കിന് മനുഷ്യനുള്ളപ്പോൾ അവരാരും കേൾക്കാതെ ഇവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇത് ഇവരോടപ്പ സംസാരിച്ച വചനമാണല്ലോ. ചെയ്യേണ്ടത് ചെയ്യിക്കും, എത്തേണ്ടിടത്തെത്തിക്കും, പ്രാണനെ സുരക്ഷിതമാക്കിയിരിക്കും. യേശുവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ ഉയർത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും, നിന്റെ പ്രാണനെ പാലിക്കുന്ന ദൈവം, നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പദ്ധതിയെ നിന്നെ കൊണ്ട് തന്നെ പൂർത്തിയാക്കുന്നവനായ ദൈവം, അവൻ നമ്മെ പ്രയോജനപ്പെടുത്തുന്ന ദൈവത്തിന്റെ വിലയേറിയ വിധങ്ങൾക്കായി എല്ലാ പ്രിയപ്പെട്ടവനും ദൈവത്തിന് നന്ദി പറഞ്ഞാടേ. കമാർ ഹല്ലേലൂയ. അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ, ആരിലുമുന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ, ആരിലുമുന്നതനെ മുഖത്തിടാം. യേശുവിനെ ക്രൂശിലെ ജയാളിയേ മുഖത്തിടാം. യേശുവിനെ സ്തുതിക്കാവൻ യോഗ്യനല്ലോ മുഖത്തിടാം. യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കാവൻ യോഗ്യനല്ലോ. കരങ്ങളടിച്ച് ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ, ആരിലുമുള്ളതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ, ആരിലുമുള്ളതനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റു പറയാം. യേശുവിനെ കർത്താവി കർത്താവിനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റു പറയാം. യേശുവിനെ കർത്താവി കർത്താവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ, ആരിലുമുള്ളതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ, ആരിലുമുള്ളതനെ സ്നേഹിച്ചിടാം. യേശു
ദൈവമേ ഏറ്റവും പ്രിയനായവനേ സേവിച്ചിട യേശുവിനെ മിന്നുമെന്നും മരണേ സേവിച്ചിട യേശുവിനെ ഏറ്റവും പ്രിയനായവനേ സേവിച്ചിട യേശുവിനെ മിന്നുമെന്നും മരണേ പാടുക ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുള്ളവനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുള്ളവനെ യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിട യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ കുഞ്ഞാടിനെ ആരിലുമുള്ളവനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുള്ളവനെ രണ്ട് കാര്യങ്ങൾ ഈ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാടെ ഹല്ലേലൂയ ോടി എന്നെ മുൻകൂറിച്ചു ഇനി കൈ വീടുകയും ഇല്ല എന്നെ മുൻകൂറിച്ചു ഇനി കൈ വീടുകയും ഇല്ല നീനല്ലവൻ സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവമില്ല നീനല്ലവൻ സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവമില്ല എന്നെ വിളിച്ചവരെ നീ വിശ്വസ്ത ദൈവമല്ലോ എന്നെ വിളിച്ചവരെ നീ വിശ്വസ്ത ദൈവമല്ലോ നീനല്ലവൻ സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവം രണ്ട് കരങ്ങൾ ഉയർത്തി നീനല്ലവൻ സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവമില്ല നിന്റെ അഭിഷേകം Hallelujah, 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 hallelujah.
നിന്നഭിഷേകത്താലെ എന്നെ ശക്തനായി മാറ്റിയിടണേ. ചോദിച്ചാട്ടെ, നിന്നഭിഷേകത്താലെ എന്നെ ശക്തനായി മാറ്റിയിടണേ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെ പോലൊരു ദൈവമില്ല. Hallelujah, 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 Hallelujah. രണ്ട് കരങ്ങളും ശബ്ദം ഉയർത്തി, Hallelujah, Hallelujah. കരുണിവാനായ ദൈവമേ, സ്വർഗ്ഗസഹതാവേ, അവിടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രത്യേക നിയോഗത്തിന്റെ രാത്രിയാക്കി വീണ്ടും കർത്താവ് തീർത്താകട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ വിലയേറിയ പുതപ്പിനാൽ നിന്റെ ജനം പുതിയപ്പെടുമാറാകട്ടെ. അങ്ങയുടെ പ്രത്യേക കൃപയാൽ നിന്റെ ജനം ബലപ്പെടുമാറാകട്ടെ. അങ്ങയുടെ നിയോഗം നിന്റെ ജനം ഏറ്റെടുക്കുമാറാകട്ടെ. പാതാള ഗോപുരങ്ങളെ തകർക്കുന്ന ഓ ശത്രുവിന്റെ പദ്ധതികൾ പാളുന്ന ദേശാന്തകാരത്തിൻ്റെതായിട്ടുള്ള സകല രഥചക്രങ്ങളെ ഉന്മൂലനാശം ചെയ്യുന്ന ദൈവത്തിന്റെ മഹാ നിയോഗത്തിന്റെ ദിനമാക്കി കർത്താവ് തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മുഖങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. വിരിക്കപ്പെട്ട സ്വർഗീയ മേഘത്തിൻ കീഴിൽ പ്രത്യേക ദൈവിക നിയോഗത്തിന്റെ കീഴിൽ ഞങ്ങൾ വീണ്ടും കർത്താവ് ഇരുത്തും. അങ്ങയുടെ വിലയേറിയ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. രണ്ട് കരങ്ങളെ അടിച്ച് ജീവനുള്ള എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാടെ. ആർപ്പെട്ട് കരങ്ങളെ അടിച്ച് Hallelujah, Hallelujah, Hallelujah. പ്രതീക്ഷയുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. പാസ്റ്റർ രാജേഷ് ഏലപ്പാറയോട് പ്രത്യേകിച്ചുള്ളതായ നന്ദിയെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് തന്നെ ധാരാളമായി സഹായിക്കുകയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. 12 വാതിലുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളായി നാം ചിന്തിച്ചു തുടങ്ങിയത്. കടന്നു വന്നാട്ടെ നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെയാണ്. സ്തോത്രം. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം നാം കേൾക്കുകയുണ്ടായി. സ്തോത്രം. അതെ, ആട്ടുവാതിൽ. തുടർന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി, അതെ, സ്തോത്രം, താഴ്വര വാതിൽ. ഇന്ന് അതെ നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. മീൻ വാതിൽ ഹസ്യനായക്കാർ പണിതു, അവർ അതിൻ്റെ പടികൾ വച്ചു, കതകും ഓടാമ്പലും അന്താഴവും നീക്കി. വീണ്ടും മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് അവരോട് പറഞ്ഞു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. മീൻവാതിൽ, എന്താണ് മീൻവാതിലിൻ്റെ പ്രത്യേകത? ദാറ്റ്സ് നത്തിങ് ബട്ട് ഇവാഞ്ചലിസം, സുവിശേഷീകരണം. സ്തോത്രം. സുവിശേഷീകരണം. അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം, സ്തോത്രം, ഇസ്രായേലിലൂടെ കയറി ഇറങ്ങേണ്ടി വന്നു. അതവരുടെ വർദ്ധനവിനും അതവരുടെ അനുഗ്രഹത്തിനും കാരണമായി തീരുന്നു. ചില വിഷയങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമ്മെ കയറ്റി ഇറക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ വർദ്ധനവിനും കാരണമാകുന്നു. എന്നാൽ ഇവിടെ ഇതാ ബാബേൽ പ്രവാസത്തിലേക്ക് ജനം കയറി ഇറങ്ങിയത് അവരുടെ വർദ്ധനവിനും അവരുടെ അനുഗ്രഹത്തിനുമല്ല, പകരം ദൈവം അവർക്ക് നൽകിയതായ ദൈവിക വിധിക്ക്, ചട്ടങ്ങൾക്ക്, പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായി അവർ പിന്മാറ്റത്തിൽ പോയി ജീവിച്ചത് കൊണ്ട്, സ്തോത്രം, അതെ, ബാബേൽ പ്രവാസം അവർക്ക് നന്മയ്ക്കല്ല, അവർക്ക് തിന്മയ്ക്ക് കാരണമായി തീരുന്നു. അങ്ങനെ യെരുശലേമിൻ്റെ മതിലുകൾ തകർക്കപ്പെട്ടു, ഖജനാവ് കൊള്ളയടിക്കപ്പെട്ടു, ദേവാലയം പിടിക്കപ്പെടുകയുണ്ടായി, ദേവാലയം തകർക്കപ്പെടുകയുണ്ടായി. ദേഹം, ദേഹി, ആത്മാവിൻ്റെ തകർച്ച എന്നതുപോലെ, സ്തോത്രം, യെരുശലേമിൻ്റെ മതിലുകൾ തകർന്നു, അവിടെ ഖജനാവുകൾ തകർക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ടു, അവരുടെ ദേവാലയവും
ഉടക്കപ്പെടുകയുണ്ടായി. അതെ, സ്തോത്രം. അങ്ങനെയായിരിക്കുന്ന സമയത്ത് ഇതാ രാജാവിൻ്റെ പാനപാത്രവാഹകനായി കാണപ്പെട്ടതായ ഒരു നെഹെമ്യാവിനെ ദൈവം പ്രത്യേക നിയോഗത്താൽ ഈ എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ കരഞ്ഞും ഉപവസിച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആരുടെ മേലാണ് നിയോഗം കടന്നു വരുന്നത്? ശ്രദ്ധിക്ക, ടി വി കണ്ട് സമയം കളയുന്നവൻ്റെ മേലല്ല, നാട്ടുകാരിയോ വീട്ടുകാരിയോ നോക്കി ആയുസന പാഴാക്കുന്നവനല്ല. പകരം കർത്താവിൻ്റെ മുൻപിൽ ആരാണോ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മേലാണ് ദൈവിക നിയോഗം കടന്നു വരുന്നത്. സ്തോത്രം. ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ക്രൗഡിനെ കൂട്ടുന്നവനല്ല, മൈതാനങ്ങളിൽ നിന്ന് ശബ്ദമിടുന്നവനല്ല, പകരം മുട്ടുമടക്കുന്നവൻ്റെ മേലാണ് ദൈവത്തിൻ്റെ നിയോഗം കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൗത്യം, ദൈവിക ദൗത്യത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിലും ജനത്തെ ദൈവം സ്തോത്രം എഴുന്നേൽപ്പിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, തകർന്ന് കിടക്കുന്നതായ ദൈവരാജ്യത്തിൻ്റെ മണ്ഡലങ്ങളെ പണിയുന്ന നെഹെമ്യാവുമാരായി തീരുമാനം കൊണം. ചിലതിൻ്റെ മേൽ പ്രത്യേകം നിയോഗങ്ങൾ ഈ മണിക്കൂറുകൾ കടന്നു വന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് താൻ സ്തോത്രം പ്രതിവിധി ചോദിച്ചു. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തോട് നെഹെമ്യാവ് പ്രതിവിധി ചോദിച്ചു. ദൈവത്തോട് ചോദിച്ചവൻ രാജാവിനോട് തൻ്റെ അവസ്ഥ പറഞ്ഞു. ദൈവത്തോട് ചോദിക്കുക, മനുഷ്യരോട് പറയുക. ദൈവത്തോടവൻ ചോദിച്ചു, മനുഷ്യനോട് അവൻ പറഞ്ഞു. മനുഷ്യനോട് പറഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നു, പ്രത്യേക സ്തോത്രം, ഫേവറുകൾ, മനുഷ്യൻ്റെ ഫേവർ അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുകയുണ്ടായി. ദൈവത്തോട് ചോദിച്ചു, ചോദിക്കുന്നതിൻ്റെ പേരാണല്ലോ പ്രാർത്ഥന. ലൂക്കോസ് സുവിശേഷം 11:9, മത്തായി സുവിശേഷം 7:7, വാ തുറന്ന് ധ്യാനിക്കുന്ന പകരം ചോദിക്കുന്നതാണ്, മിണ്ടാതിരുന്ന് ധ്യാനിക്കുന്നതല്ല പ്രാർത്ഥന, വാ തുറന്ന് ചോദിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. കാരണം യേശു കർത്താവ് പറഞ്ഞു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നെഹെമ്യാവ് ദൈവത്തിന് മുൻപിൽ യാചിച്ചു, ദൈവത്തിന് മുൻപിൽ അവൻ ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ നിയോഗം തനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ദൈവത്തിൻ്റെ നിയോഗമുള്ളവൻ പറഞ്ഞപ്പോൾ അത്ഭുതത്തിൻ്റെ വാതിലുകളെ തുറന്നു. നിയോഗമുള്ളവൻ ഇന്നും പട്ടണങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ വാതിലുകൾ തുറക്കുന്നു. ദൈവത്തോട് ചോദിക്കുന്നു, നിയോഗമുള്ളവൻ്റെ മേൽ വാതിലുകൾ തുറക്കപ്പെടുന്നു. അങ്ങനെ മതിൽ പണിതു വന്നപ്പോൾ ഇതാ ഒരു പ്രധാനപ്പെട്ടതായ മതിൽ പണിയുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കൾക്കുമുള്ളതായ ഒരു വാതിലാണ് മീൻവാതിൽ. ആ മീൻവാതിൽ ഏതോ പ്രാസിംഗർക്കും പ്രവാചകന്മാർക്കും പാസ്റ്റർമാർക്കും ഉള്ളതല്ല, രക്ഷിക്കപ്പെട്ട സകല ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മീൻവാതിൽ. അതിൻ്റെ പേരാണ് സുവിശേഷീകരണം. സുവിശേഷീകരണം. സ്തോത്രം. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, അത് നമ്മുടെ ദൗത്യമാണ്. പറഞ്ഞാട്ടെ, അത് നമ്മുടെ ദൗത്യമാണ്. അത് നമ്മുടെ ദൗത്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ സ്തോത്രം. ആ ദിവസം തന്നെ മരിച്ചു പോകാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു ദൈവിക ദൗത്യം ഉണ്ട്. സ്വർഗത്തിൽ പോകാനായി മാത്രമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസത്തിലോ നിമിഷത്തിലോ നിങ്ങൾ തട്ടിപ്പോകുമായിരുന്നു. എന്നാൽ സ്തോത്രം, ദൈവം ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ ഒരു ദൗത്യം നിങ്ങൾ ചുമക്കുന്നവരാണ്. മനുഷ്യൻ്റെയല്ല, സംഘടനയല്ല, പകരം ദൈവികമായ ദൗത്യം ഉള്ള പ്രിയപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സഭയുടെ ദൗത്യമാണ് സുവിശേഷീകരണം. അത് ദൂതൻ ഇറങ്ങിയാൽ നടക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 10 വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കാഴ്ചകളും സ്തോത്രം നേർച്ചകളും ഒക്കെ എത്തി സംപ്രീതിയോടെ, ദൈവപ്രീതിയോടെ ജീവിച്ചവനായിരുന്നു കൊരനേലിയോസ്. എന്നാൽ കൊരനേലിയോസിൻ്റെ അടുക്കൽ അവൻ സ്പഷ്ടമായി കാണുകയാണ്, ഊഹാപോഹമല്ല, സ്പഷ്ടമായി കാണുകയാണ്, ഒരു ദൂതൻ കയറി വരുന്നതായി. ആ കയറങ്ങി വന്നതായ ആ ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെ പറയുന്നു, നീ അതെ പത്രോസിനെ വിളിച്ച് സ്തോത്രം ഒരു ദൂത് കേൾക്കണം. നീ പത്രോസിനെ വിളിച്ച് ദൈവത്തിൻ്റെ വചനം നീ കേൾക്കണം. എൻ്റെ ചോദ്യം ഇതാണ്, ദൂതനെ നിനക്കങ്ങ് പറഞ്ഞാൽ പോരെയോ? പിന്നെ എന്തിനാ പത്രോസിനെ വിളിച്ച് സ്തോത്രം അതെ കേൾക്കാൻ വേണ്ടി പറഞ്ഞത്? ദൂതൻ ഇപ്രകാരം പറയും, രക്ഷ എന്തെന്ന് എനിക്കറിയത്തില്ല, വീണ്ടെടുപ്പ് എന്തെന്ന് എനിക്കറിയത്തില്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും എന്തെന്ന് എനിക്ക് അറിയത്തില്ല. അറിയാത്തത് ഞാൻ പ്രസംഗിക്കല്ലേ,
അനുഭവിക്കുന്നതാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. ദൂതൻ പോലും അറിയാത്തതല്ല അവൻ പ്രസംഗിക്കേണ്ടത്, അവൻ അനുഭവിക്കുന്നതാണ് പ്രസംഗിക്കേണ്ടത്. എന്താണ് സുവിശേഷ വേല എന്ന് പറയുന്നത്? ജീവിതത്തിൽ ഇല്ലാത്തത് വിളിച്ചു പറയുന്നതല്ല സുവിശേഷം, പകരം ജീവിതത്തിൽ അനുഭവം. നിങ്ങൾ മിണ്ടുന്നില്ല. ജീവിതത്തിൽ ഇല്ലാത്ത നാടകമല്ല സുവിശേഷം, ജീവിതത്തിൽ അനുഭവിക്കുന്നത് വിളിച്ചു പറയുന്നതാണ് സുവിശേഷം. അതാണ് കർത്താവ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതായ ദൈവത്തിൻ്റെ വചനം. അത് ആത്മാവമാണ്, അത് ജീവനുമാണ്. The word of God that I have spoken to you, that is spirit and life. ആത്മാവാണ്, അത് ജീവനുമാണ്. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ കൂടെ എഴുതി കാണുന്നു, ആത്മാവമാണ്, അത് ജീവിതമാണ്. ജീവിക്കുന്നത് പോലെ പ്രസംഗിക്കുന്നു, പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുന്നു. ഒരിക്കൽ കൂടെ, ജീവിക്കുന്നത് പോലെ പ്രസംഗിക്കുന്നു, പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് പോലും ഇല്ലാത്തതായ അവകാശം. പഴയതായ ഒരു പാട്ടുണ്ട്, ആ പാട്ടിലിങ്ങനെയാണ്, ദൂതന്മാർക്ക് പോലും ഇല്ലാത്തതായ അവകാശം സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സുവിശേഷീകരണം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ തലമുറകളിൽ ഒരിക്കലും ഇല്ലാത്തതായ ശക്തമായ രീതിയിൽ ദൈവം ആത്മാവ് വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സ്തോത്രം, അതെ, ലോകത്തിൽ വേഗത്തിൽ ചലിക്കുന്ന ആത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവല്ല, മറ്റേതോ മത ആത്മാവല്ല. ലോകത്തിൽ ഇന്നും അമേരിക്ക തുടങ്ങി ഓസ്ട്രേലിയ വരെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദ്വീപുകളിലും എല്ലാ സംസ്കാരങ്ങളിലും വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് തിരുത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്. ആ പരിശുദ്ധ ആത്മാവ് മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ അതിശക്തമായി യേശു കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കൊറോണ കാലമല്ല, ഇത് കർത്താവായി യേശുവിൻ്റെ കാലമത്രേ. ഈ കാലത്തും സ്തോത്രം, ആയിരങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്നുകൊണ്ട് ഇരിക്കുന്നു. അതേ സുവിശേഷീകരണം ഇന്നും നടക്കുന്നു. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തേ ഇല്ല. കൊറോണയെ ഓവർടേക്ക് ചെയ്തതായ ദൈവത്തിൻ്റെ അഭിഷേകത്തിനായി ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിച്ചാട്. ഒന്നിനും ഒരുത്തർക്കും, ഒരു ഇലുമിനാറ്റിക്കും, ഒരു സാത്താൻ പള്ളിക്കാരനും ദൈവത്തിന്റെ സഭയെ പൂട്ടിയിടുവാൻ കഴിയത്തില്ല. ലോകത്തിന് ലോക്ക്ഡൗൺ ഉണ്ടായിരിക്കാം, ഗവൺമെന്റിന് ലോക്ക്ഡൗൺ ഉണ്ടായിരിക്കാം, പക്ഷേ സടകുടഞ്ഞെഴുന്നേറ്റ് ആത്മനിയോഗമുള്ളവർ തെളിയിക്ക, ദൈവത്തിന്റെ സഭയ്ക്ക് ആ ലോക്ക്ഡൗൺ ഇല്ല. ഇന്നും ഫോഴ്സ്ഫുള്ളി, ഇന്നും ശക്തിയോടെ ദൈവത്തിന്റെ സഭ മുന്നേറിക്കൊണ്ട് ഇരിക്കുന്നു. സുവിശേഷീകരണം അത് നിന്റെ ദൗത്യമാണ്. അതെ സ്തോത്രം, സകല സഭകളും സകല ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ കൃപയാൽ മിഷണറി ആത്മാവിനാൽ നിറയപ്പെടുമാറാകട്ടെ. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി ആയിരുന്നു കർത്താവായ യേശു. ഒരിക്കൽ കൂടെ, ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി ആയിരുന്നു, നിങ്ങൾ കേട്ടോ, കർത്താവായ യേശു. ദൈവത്തിന് ഒരേ ഒരു പുത്രനേ ഉള്ളോ? ദൈവത്തിന് പല പുത്രന്മാർ സ്വർഗത്തിലില്ല. ദൈവത്തിന് തൻ്റെ ഏകജാതനെ ആരാക്കി? ഡോക്ടറും എഞ്ചിനീയറും ശാസ്ത്രജ്ഞനും ആക്കിയില്ല. ദൈവം തൻ്റെ ഏകജാതനെ മിഷണറി ആക്കി തീർത്ത്. ഓ, ദൈവം തൻ്റെ ഏകജാതനെ അവൻ മിഷണറി ആക്കി തീർത്ത്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, എന്നെ കേൾക്കുന്ന സകല കുടുംബങ്ങളിൽ നിന്നും മിഷണറിമാർ ഈ സന്ധ്യാസമയത്ത് എഴുന്നേൽക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സകല കുടുംബങ്ങളിൽ നിന്നും മിഷണർമാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, എവിടെയാണോ മിഷണറി ദൗത്യം ഉയർന്നത്, ആ ദേശം, ആ രാജ്യം ദൈവകൃപയാൽ ഗ്രേറ്റ് ആയിത്തീരുന്നു, വലിയവർ ആയിത്തീരുന്നു. ഒരു ഗ്രേറ്റ് ബ്രിട്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ. എന്താ ഗ്രേറ്റ് ബ്രിട്ടനെ നിന്റെ രഹസ്യം? അന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ ഇപ്രകാരം പറയുമായിരുന്നു, ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് എങ്കിൽ ഒരുവൻ പട്ടാളക്കാരനായി പോകും, മറ്റവൻ വേദപുസ്തകം എടുത്തുകൊണ്ട് മിഷണറിയായി കടന്നു പോകും. ഒരുവൻ പട്ടാളക്കാരനായിരിക്കും, മറ്റവൻ മിഷണറിയായിരിക്കും. അതായിരുന്നു ബ്രിട്ടന്റെ സ്തോത്രം ദർശനം. ഒരുവൻ പട്ടാളക്കാരനായി വാർ ഫീൽഡിലേക്ക് പോകുമ്പോൾ മറ്റവൻ മിഷണറി എടുത്തുകൊണ്ട് സ്തോത്രം ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് കടന്നു പോകും. തിരുവനന്തപുരത്ത് അവർ വന്നു. ഞാൻ പ്രസംഗിക്കുന്ന ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെ മിഷണർമാരുടെ കല്ലറയുണ്ട്. അവർ നാഗർകോയിലേക്ക് കടന്നുപോയി, അവൻ മലബാറിൽ കടന്നു വന്നു. മിഷണർമാർ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലും വസ്ത്രമുടിപ്പാൻ പഠിപ്പിച്ചത് ഇവിടത്തെ രാഷ്ട്രീയ കോമരങ്ങൾ അല്ല, പകരം മിഷണർമാരത്രേ. ഇവിടെ വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് മിഷണർമാരത്രേ. കാരണം 150 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പ്, ഓ മൃഗങ്ങളെപ്പോലെ മനുഷ്യർ ജീവിച്ചപ്പോൾ, മൃഗങ്ങളെപ്പോലെ ജീവിച്ചതായ ഭാരതീയന്റെ അടുക്കലേക്ക് ഇരുട്ടുകളെ ഓടിപ്പ്
പ്രകടിപ്പിപ്പാൻ സുവിശേഷത്തിന്റെ ദീപശിഖമായി കടന്നു വന്നതായ മിഷണറിമാർക്കായി സ്തോത്രം. ആ മിഷണറിമാരുടെ കണ്ണുനീരിലും അവരുടെ വിയർപ്പിലും അവരുടെ രക്തത്തിലുമാണ് ഈ തലമുറ ദൈവകൃപയാൽ നിന്നുകൊണ്ട് ഇരിക്കുന്നത്. അതായിരുന്നു ബ്രിട്ടീഷ് സ്തോത്രം. അതെ, ബ്രിട്ടീഷ് മിഷണറിമാരുടെ ദൗത്യം. നമ്മൾ അവരെ ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS എന്നാണ് വിളിക്കുന്നത്. എന്നാൽ എന്താണോ ബ്രിട്ടീഷുകാർക്ക് ആ ദർശനം മാറ്റപ്പെട്ടത്, അന്ന് അവരുടെ ഗ്രേറ്റ്നെസ് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് കാണുന്നതായ നിലവാരത്തിൽ അവർ എത്തിച്ചേരുകയുണ്ടായി. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നിന്റെ ഗ്രേറ്റ്നെസ് വരുന്നത് കൊട്ടാരങ്ങളിൽ നിന്നല്ല, നിന്റെ ഗ്രേറ്റ്നെസ് വരുന്നത് തുറന്ന സ്വർഗത്തിൽ നിന്നത്രേ. മാതാപിതാക്കൾ തീരുമാനിക്കട്ടെ, എൻ്റെ മക്കൾ ഒരുപക്ഷെ ഡോക്ടേഴ്സ് ആയിരിക്കാം, എൻജിനീയേഴ്സ് ആയിരിക്കാം, ബിസിനസ് കൺസൾട്ടൻ്റ് ആയിരിക്കാം, എക്സെട്ര. അവർ എന്താണെങ്കിലും മറുവശത്ത് സുവിശേഷം വേണ്ടി ദൈവകൃപയാൽ ജ്വലിക്കുന്ന മെഴുകുതിരികൾ ആയി തീരുമാറാകട്ടെ. എത്ര പിതാവ് എത്ര മാതാവ് നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി വളർത്തും. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്. ഒരു 30 സെക്കൻഡ് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്, എന്റെ മക്കളെ കർത്താവ് നീ പ്രയോജനപ്പെടുത്തണമേ. കമ ഓൺ, ഹല്ലേലൂയ. അല്ലെങ്കിൽ മക്കളെല്ലാവരും കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ എന്നെ നീ സുവിശേഷ ദൗത്യവുമായി എന്നെ നീ അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ മിഷണറി തലമുറ മടങ്ങി വരട്ടെ. കേരളത്തിലേക്ക് മിഷണറി മൂവ്മെന്റ് മടങ്ങി വരട്ടെ. കേരളത്തിലേക്ക് മിഷണറി ചലനങ്ങൾ മടങ്ങി വരട്ടെ. ആയിരക്കണക്കിന് മിഷണർമാർ ദൈവത്തിന്റെ കൃപയാൽ എഴുന്നേൽക്കുമാറാകട്ടെ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് ഒരേ ഒരു പുത്രനും ഉണ്ടായിരുന്നല്ലോ, അവൻ മിഷണറിയായി ഈ ലോകത്തിൽ കടന്നു വന്നു. 1 തിമോത്തിയോസിന്റെ ലേഖന 2:15 നിങ്ങൾ കാണുവാൻ ഗുണം കഴിയും. കർത്താവായ യേശു അവൻ പാപികളെ തേടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. 1 യോഹന്നാൻ 4:9 പറയുന്നു, ദൈവം തന്റെ പ്രിയ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയതിനാൽ ദൈവത്തിനും നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം മറച്ചു വച്ചതല്ല, ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടത് അത്രേ. മാനിഫെസ്റ്റഡ് ലവ്, അത് വെളിപ്പെടുത്തിയതായ ദൈവത്തിന്റെ സ്നേഹം. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ പറയുന്നു, 1 യോഹന്നാൻ 3:1, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അത് യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. Luke 19:10 പറയുന്നു, സ്തോത്രം, അതേ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നു, അവൻ മിഷണറിയായി കടന്നു വരികയുണ്ടായി. അതിൻ്റെ പേരാണ് സുവിശേഷം. യേശു ഈ ലോകത്തിൽ നമ്മെ തേടി, അതായത് മനുകുലത്തെ തേടി യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. അതിൻ്റെ പേരാണ് സുവിശേഷം. സുവിശേഷത്തിൽ വിശ്വസിച്ച ദൈവത്തിൻ്റെ ജനതയെയും സഭകളെയും തകർത്ത് കളയും എന്ന് പറഞ്ഞ് ഒരു ടൊർണാഡോ പോലെ മഹാപുരോഹിതൻ്റെ അധികാരപത്രവുമായി ഇങ്ങോട്ട് ഓടി വന്നതായ പൗലൂസിനെ അങ്ങോട്ട് സുവിശേഷത്തിന് വേണ്ടി ഓടിപ്പിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങോട്ട് ഇന്നുള്ളതായ സകലരെ തകർത്ത് കളയും എന്ന് പറഞ്ഞവനെ അങ്ങോട്ട് സുവിശേഷത്തിൻ്റെ ദൗത്യവുമായി ദൈവം ഓടിപ്പിച്ചു എങ്കിൽ ആ പൗലൂസിനോട് ആ ശൗലിനോട് ചോദിക്ക, ശൗലേ നീ സുവിശേഷത്തിന് വേണ്ടി ഓടുന്നല്ലോ, ഓ ടെൽ മീ വാട്ട് ഈസ് യുവർ ഗോസ്പെൽ, എന്താണ് നീ പ്രസംഗിക്കുന്നതായ സുവിശേഷം, എന്താണ് നീ പ്രസംഗിക്കുന്ന സുവിശേഷം. ദാറ്റ് മീൻസ് നല്ല വർത്തമാനം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2:8 അതിൻ്റെ 8 വാക്യത്തിൽ പൗലൂസ് പറയുന്നു, താൻ പ്രസംഗിച്ച സുവിശേഷം എന്താണ്, വാട്ട് ഈസ് ഗോസ്പെൽ, എന്താണ് നീ പറയേണ്ടതായ സുവിശേഷം. സഭയുടെ ദൗത്യമാണ് സുവിശേഷീകരണം എന്ന് പറഞ്ഞു എങ്കിൽ നീ പറയേണ്ടതായ സുവിശേഷം എന്താണ്? ശ്രദ്ധിക്ക, നിന്റെ അധരത്തിലൂടെ വരേണ്ടതായ സുവിശേഷം എന്താണ്? നിന്റെ ശബ്ദത്തിലൂടെ പുറത്തു വരേണ്ടതായ സുവിശേഷം എന്താണ്? ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ദൈവത്തിനൊരു ശബ്ദം ആവശ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. ഈ തലമുറയിൽ ദൈവത്തിനൊരു ശബ്ദത്തെ ആവശ്യമുണ്ട്. അത് കത്തോലിക്ക ശബ്ദമോ ഓർത്തഡോക്സ് ശബ്ദമോ, അത് സ്തോത്രം മാർത്തോമ ശബ്ദമോ പെന്തിക്കോസ് ശബ്ദമോ അല്ല. ദൈവം സ്വർഗ ശബ്ദമായി നിന്റെ ശബ്ദത്തെ പ്രയോജനപ്പെടുത്തട്ടെ. നിന്റെ ശബ്ദത്തെ അഭിഷേകം ചെയ്ത് തമ്പുരാൻ ഈ നാടുകളിൽ പ്രയോജനപ്പെടുത്തട്ടെ. എന്നാൽ നിന്റെ ശബ്ദമായി വെളിപ്പെടുന്നതായ ആ ഗോസ്പൽ, ആ സുവിശേഷം എന്താണ്? 2 തിമോത്തിയോസ് 2:8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അടുത്ത വാക്യം, അതാകുന്നു എൻ്റെ സുവിശേഷം. അതെ, ദാവീദിന്റെ സന്തതിയായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ്, സ്തോത്രം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ്
എഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സ്തോത്രം. അതെ, സുവിശേഷം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിന്റെ സന്തതിയായി യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ദാവീദ് അവൻ രാജാവാണ്, രാജാധി രാജാവാകുന്നു യേശു. രാജകീയ ലീനിയോളജിയിൽ തന്നെ ഇതാ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് യേശു ദാവീദിന്റെ സന്തതിയായി അവൻ, സ്തോത്രം, ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്പർ വൺ, അവൻ രാജാവ് തന്നെയാണ്. നമ്പർ ടു, രണ്ടാമതായി മനസ്സിലാക്കുക, ദാവീദ് അവൻ പെർഫെക്റ്റ് മാൻ അല്ല, അവൻ പൂർണ്ണനല്ല, അവൻ ഭയങ്കര പരമവിശുദ്ധനല്ല. അവൻ കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും വീഴ്ചകളുമുള്ളതായ മനുഷ്യനത്രേ. അവൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ യേശു കർത്താവ്, സ്തോത്രം, ലജ്ജിച്ചതേയില്ല. ഇന്ന് പെർഫെക്റ്റ് ആയി ആരാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് പലരും ഭൂതക്കണ്ണാടി വച്ചിട്ട് നടക്കുന്നു. ഇന്ന് ആരാണ് പെർഫെക്റ്റ് ഉള്ളത് എന്ന് കണ്ടുപിടിപ്പാൻ സൂക്ഷ്മദർശിനിയുമായി അനേകർ ഓടി നടക്കുന്നു. എന്നാൽ ഈ ദാവീദ് അവൻ വ്യഭിചാരം ചെയ്തവനാണ്, അവൻ കുലപാതകനാണ്, അവൻ തെളിവ് നശിപ്പിച്ചവനാണ്, അവൻ, സ്തോത്രം, അതെ, ഭോഷ്ക് പറഞ്ഞ് അതിനെ കവറപ്പ് ചെയ്യുവാൻ വേണ്ടി അവൻ ശ്രമിച്ചവനെന്ന് 2 ശമുവേലിന്റെ പുസ്തകം 11-ാം അധ്യായം പറയുന്നു. എന്നാൽ ആ കുടുംബത്തിൽ യേശു കർത്താവ് ജനിച്ച്, സ്തോത്രം, വളർത്തപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റുകയുണ്ടായി. അർത്ഥം, സ്തോത്രം, പെർഫെക്റ്റ് ആയി ഇരിക്കുന്നവനല്ല സുവിശേഷം, ഇംപെർഫെക്റ്റ് ആയവനാണ് സുവിശേഷം. ഇന്ന് രാത്രി സഹോദരനെ, സഹോദരനെ, നിനക്ക് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, നിനക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടെങ്കിൽ, തകർച്ചകൾ ഉണ്ടെങ്കിൽ, കമാൺ, നിനക്ക് ആവശ്യം മതമല്ല, നിനക്ക് ആവശ്യം ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ചതഞ്ഞോടെ ഓടിക്കാത്തവനായ ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്തവനായ ദൈവം, വീഴ്ചയും തകർച്ചയും താഴ്ചയും ഉള്ളവനാണ്, അവനാണ് സുവിശേഷം. ഒന്ന്, സ്തോത്രം, കുറവുള്ളവനാണ് സുവിശേഷം. രണ്ടാമതായി ആർക്കാണ് സുവിശേഷം? യെശയ്യാ പ്രവചനം 4:18 പറയുന്നു, ദരിദ്രന്മാർക്കാണ് സുവിശേഷം, ദരിദ്രന്മാർക്കാണ് സുവിശേഷം. യെശയ്യാ പ്രവചനം 61:1-3 വാക്യങ്ങളിൽ മിശിഹായുടെ അഭിഷേകത്തെ കുറിച്ച് അവിടെ വേദപുസ്തകം പറയുന്നു, കൃത്യമായി ദരിദ്രന്മാർക്ക് ഉള്ളതാണ് സുവിശേഷം. അർത്ഥം, നിനക്ക് എത്ര കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടെങ്കിലും, നിന്റെ പേരിന്റെ കൂടെ എഴുതുവാൻ എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചോ വളർത്തപ്പെട്ടവനെങ്കിലും, നിനക്ക് ആവശ്യമുള്ളതാണ് സുവിശേഷം. ഈ ലോകപ്രകാരം നിനക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, നീ ശുദ്ധ ദരിദ്രനാണ്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, യേശു കർത്താവ് ഇല്ലാത്തവൻ അവൻ ദരിദ്രനാണ്. ദരിദ്രന്മാർക്കാണ് സുവിശേഷം, കുറവുള്ളവർക്കാണ് സുവിശേഷം, ദരിദ്രന്മാർക്കാണ് സുവിശേഷം. അങ്ങനെ ഇംപെർഫെക്റ്റ് ആയ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ആ സുവിശേഷവുമായിട്ടാണ് ഒരു യുദ്ധ കുതിര പോലെ, സ്തോത്രം, ഹീദാ പൗലുസ് ഓടിക്കൊണ്ട് ഇരുന്നത്. അവനൊരു ഷോ ഹോഴ്സ് അല്ല, പകരം അവനൊരു വാർ ഹോഴ്സ് ആണ്. അവനൊരു ഷോ ഹോഴ്സ് അല്ല, അവനൊരു വാർ ഹോഴ്സ് ആണ്. കമാൺ, ഈ തലമുറയിൽ എൻ്റെ മുൻപിൽ എത്ര യുദ്ധ കുതിരകൾ കേൾക്കുന്നുണ്ട്, എത്ര യുദ്ധ കുതിരകൾ എന്നെ കേൾക്കുന്നുണ്ട്. സൺഡേ, ഞായറാഴ്ച ഒരുങ്ങി കെട്ടി വരുന്നതായ ഷോ ഹോഴ്സ് ആകല്ല, പകരം ദൈവകൃപയാൽ സുവിശേഷം അറിയിക്കേണ്ടടുത്ത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കേണ്ടതുപോലെ അറിയിക്കുന്ന യുദ്ധ കുതിരകളായി, വാർ ഹോഴ്സ് ആയി ദൈവജനം മുന്നോട്ട് ഓടട്ടെ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. പണ്ട് വലിയവര്, സ്തോത്രം, അതെ, വലിയവര് രാജാവിന്റെ, അലക്സാണ്ടറിന്റെ കുതിരയിത, സ്തോത്രം, അഴിച്ചുവിടപ്പെട്ടപ്പോൾ ഏതാണ്ട് വയലിലിറങ്ങി കുറച്ച്, സ്തോത്രം, ഞാറുകൾ തിന്നുവാൻ തുടങ്ങി, കുറച്ച് ധാന്യം ഇങ്ങനെ നശിപ്പിച്ചു. എന്നാൽ ആ ഞാറുകളെ ഈ യുദ്ധക്കുതിര ഇതാ തിന്നപ്പോഴേക്കും അതിൻ്റെ ആ ഫീൽഡിൻ്റെ ആ വയലിൻ്റെ ഉടമസ്ഥന് സഹിച്ചില്ല. അത് ഓടി വന്ന് മറ്റ് കുതിരകളെ ഓടിക്കുന്നതായ കുറച്ച് പെരുമ്പറകളും കുറച്ച് ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ പാട്ട കൂട്ടി ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആരെ? ഈ കുതിരയെ പാട്ടക കൊട്ടി ഓടിപ്പാൻ വേണ്ടി ശ്രമിച്ചു. എപ്പോഴേക്കും, സ്തോത്രം, രണ്ട് ഭടന്മാർ ഇതാ കടന്നു വരികയാണ്. അവർ മനഃപൂർവ്വം ആ കുട്ടയെ, ആ കുതിരയെ മനഃപൂർവ്വം അഴിച്ചു വിട്ടതാണ്. സ്തോത്രം, ഈ മനുഷ്യനിതാ പാട്ട കൊട്ടി ബഹളമുണ്ടാക്കി ആ കുതിരയെ ഓടിപ്പാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കടന്നു വന്നതായ ഭടന്മാർ ഇപ്രകാരമാണ് പറഞ്ഞത്, സ്തോത്രം, ഇത് എന്തോ കുതിരയെന്നറിയാമോ? ഇത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയാണ്. നിന്റെ പാട്ടയുടെ ശബ്ദം കേട്ട് ഇതൊരിക്കലും ചൂളിപ്പോകത്തില്ല.
കാരണം സ്തോത്രം അതേ ഇത് യുദ്ധക്കളത്തിൽ മുന്നിലേക്ക് പോകുമ്പോൾ ഒത്തിരി ആരവാരങ്ങളും ഒത്തിരി ബഹളങ്ങളും ഒത്തിരി ശബ്ദങ്ങളും ഒത്തിരി സ്തോത്രം പെരുമ്പറ നാദങ്ങളും കേട്ട് ഇത് ചൂളിപ്പോകാതെ മുന്നോട്ട് ഓടുന്നതായ ശബ്ദമാണ് ഇത് ഈ പാട്ടയുടെ ശബ്ദം കേട്ട് ഇതൊരിക്കലും ഭയപ്പെട്ടു പോകത്തേയില്ല കമാൻ ഈ തലമുറയിൽ ദൂത ഇതാണ് മനുഷ്യന്റെ ശബ്ദം കേട്ട് പിശാചിന്റെ ശബ്ദം കേട്ട് നീയും ഞാനും ചൂളിപ്പോകരുത് കാരണം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ബലപ്പെട്ടിരിക്കുന്നവൻ മനുഷ്യന്റെ ശബ്ദം കേട്ട് ഒരിക്കലും ചൂളി പോകത്തില്ല നീ ഒരു ഷോ ഹോഴ്സ് അല്ല പകരം നീ ഒരു വാർ ഹോഴ്സ് ആണ് അതുകൊണ്ടാണ് കപ്പൽ ഛേദം കടന്നു വന്നപ്പോൾ തന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി കടന്നു വന്നപ്പോൾ രാജാക്കന്മാരും നേതാക്കന്മാരും സടകുടഞ്ഞെഴുന്നേറ്റിട്ടും ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞ് പൗലുസ് സ്തോത്രം പിന്നിലേക്കല്ല പോയത് അവൻ മുന്നോട്ടാണ് ഓടിയത് യേശുവിന്റെ നാമത്തിൽ സുവിശേഷീകരണ ദൗത്യം ദൈവിക ദൗത്യം നിന്റെ മേലുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെയും പിശാചിന്റെയും ശബ്ദം കേട്ട് നീ ഒരിക്കലും പതറിപ്പോകത്തില്ല പകരം സ്തോത്രം നീ മുന്നോട്ട് കുതിക്ക തന്നെ ചെയ്യ രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന്റെ ജനം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ ദാവീദിന്റെ സന്തതിയായി യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുകയുണ്ടായി അവന്റെ ജനനം അത്ഭുതമാണ് ഓ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനം സ്തോത്രം അതേ ജനിച്ചിട്ടുണ്ട് നിങ്ങളും ജനിച്ചു ഞാനും ജനിച്ചു എന്നാൽ യേശുവിന്റെ ജനനം വ്യത്യസ്തമാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവന്റെ ജനനം അതിശയമാണ് ബുദ്ധിയുള്ളവർ അതിശയിക്കുമാറായിരുന്നു യേശുവിന്റെ ജനനം കന്യക ഗർഭിണിയായിട്ടാണ് യേശുവിന്റെ ജനനം കന്യകാചർമ്മം ഛേദിക്കപ്പെട്ട് മറ്റുള്ളവർ ജനിച്ചു എങ്കിൽ കന്യക ഗർഭിണിയായി സ്തോത്രം അതെ യേശു കർത്താവ് ജനിച്ചു യേശുവിന്റെ ജനനം വ്യത്യസ്തമാണ് മാത്രമല്ല യേശുവിന്റെ മരണവും വ്യത്യസ്തമാണ് നിങ്ങൾ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല ഒത്തിരി പേര് മരിക്കാറുണ്ട് അവന്റെ മൂക്കത്തിരിക്കുന്ന ഈച്ച പോലും പറക്കാറില്ല സ്തോത്രം ഒത്തിരി പേര് മരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നതായ ഈച്ച പോലും പറക്കത്തില്ല പക്ഷേ യേശു കർത്താവ് അവൻ മരിച്ചപ്പോൾ കാര്യങ്ങൾ അങ്ങനെ അല്ല അവൻ പ്രകൃതിയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ സകലതിനെ ഡിസൈൻ ചെയ്തവനാണ് ഹി ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഏജസ് അതുകൊണ്ട് ഇതാ ഭൂമി കുലുക്കം ഉണ്ടായി കല്ലറകൾ തുറക്കപ്പെട്ടു പാറകൾ പിറക്കപ്പെട്ടു ഇന്നും യെരുശലേമിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഇന്നും പിളർന്ന് നിൽക്കുന്നതായ പാറകൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും കാർബൺ ഡേറ്റിംഗ് അനുസരിച്ച് കാലാനുക്രമണം അനുസരിച്ച് അവർക്ക് പറവാൻ കഴിയും 2000 വർഷത്തിന് മേലായി ഈ പാറകൾ പിളർക്കപ്പെട്ടിട്ട് അതൊരു പുതിയ വർത്തമാനമല്ല അന്ന് ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്ന യേശുവിന്റെ തിരുജീവൻ ക്രൂശിന്മേൽ വച്ച് നഷ്ടപ്പെടുമ്പോൾ അന്ന് പാറകൾ പിളർക്കപ്പെട്ടു അവന്റെ മരണം സ്തോത്രം വ്യത്യസ്തമായിരുന്നു മാത്രമല്ല കല്ലറയും തുറക്കപ്പെട്ടു വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു യേശുവിന്റെ ജനനം വ്യത്യസ്തമാണ് യേശുവിന്റെ മരണവും വ്യത്യസ്തമാണ് മൂന്നാമതായി വേദപുസ്തകം പറയുന്നു സുവിശേഷമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു ലോകത്തിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മതസ്ഥാപകന്മാരും അവരെല്ലാവരും സ്തോത്രം അതേ കല്ലറ കൊണ്ട് അവസാനിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയും നാം പാടുകയുണ്ടായി ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറയിൽ ഇന്നും എഴുതി വച്ചിട്ടുണ്ട് ഹി ഈസ് നോട്ട് ഹിയർ ഹി ഈസ് എ റിസൺ ഫ്രം ദ ഡെഡ് അവൻ ഇവിടെ ഇല്ല അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് പ്രസിഡന്റ് ഉയർത്തെഴുന്നേറ്റില്ല പ്രധാനമന്ത്രി ഉയർത്തെഴുന്നേറ്റില്ല നേതാക്കന്മാർ രാജാക്കന്മാർ ഉയർത്തെഴുന്നേറ്റില്ല എന്നാൽ യേശു കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ അതിന്റെ പേരാണ് സുവിശേഷം അതെ നമ്മൾ പ്രസംഗിക്കുന്നു സുവിശേഷം യേശുവിന്റെ ജനനം വ്യത്യാസമാണ് യേശുവിന്റെ മരണം വ്യത്യാസമാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വ്യത്യാസമാണ് പൗലോസ് പറയുന്നു അതാകുന്നു എൻ്റെ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷീകരണം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ രക്ഷിക്കപ്പെട്ടവരെ ആ നല്ല വിശേഷം നിന്റെ കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറവാൻ അയൽവാസികളോട് പറവാൻ സഹപ്രവർത്തകരോട് പറവാൻ ഓഫീസിലായിരിക്കുന്നവരോട് പറവാൻ ചുറ്റുപാട് ഉള്ളവരോട് പറവാൻ കാണുന്ന ഏവരോടും പറവാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്
ആ സ്വർഗീയ ദൗത്യം അതേ നിറവേറ്റുവാൻ തക്കോണം. ഒരു സ്വർഗീയ ഫിയൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഒരു സ്വർഗീയ ദൗത്യം നിങ്ങൾ നിറവേറ്റുവാൻ സ്വർഗത്തിന് ഇന്ധനം, സ്വർഗത്തിന് ഇന്ധനം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അവനാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്. സ്വർഗീയ ദൗത്യത്തിന് വേണ്ടി നിനക്കും എനിക്കും വേണ്ടിയത് PhD അല്ല, പകരം സ്തോത്രം അതേ ദൈവത്തിന്റെ ഇന്ധനമാണ്. രക്ഷിക്കപ്പെട്ട സകല വ്യക്തികൾക്കും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് അതേ നിങ്ങൾക്ക് രോമാഞ്ചം വരുത്താനല്ല ദൈവം നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്നത്. അഫ്കോഴ്സ് അവൻ രോമാഞ്ചം വരുത്തുമായിരിക്കും, അവൻ വിവിധ അനുഭവങ്ങൾ പകരമായിരിക്കും. പകരം പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയത് അതേ സുവിശേഷീകരണത്തിന് വേണ്ടിയാണ്. അപ്പോ ചില പ്രവൃത്തി 1:8 ലൂക്കോസ് സുവിശേഷം 24:49 യേശു കർത്താവ് പറഞ്ഞു, ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുവിൻ. ശക്തി ലഭിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കുവിൻ. അതേ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, ശക്തി ലഭിച്ച ശേഷം. എന്തിനാണ് ഈ ശക്തി? ശക്തി ലഭിച്ച ശേഷം യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. അങ്ങനെ 120 പേർ, ദേ വേർ ദ റെമനന്റ് ഇൻ ദാറ്റ് ജനറേഷൻ. 1-ാം നൂറ്റാണ്ടിലെ അതേ സ്തോത്രം ശേഷിപ്പെന്ന് പറയുന്നത് ആ 120 പേരത്രേ. കമോൺ, ഈ തലമുറയിലെ ശേഷിപ്പുകാർ രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളെല്ലാവരും നോക്കി പറയട്ടെ, നിങ്ങൾ സാധാ പാസ്റ്റേഴ്സ് അല്ല, സാധാ വിശ്വാസികൾ അല്ലേ അല്ല, നിങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ റെമനന്റ് ആണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ റെമനന്റ് ആണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പാണ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവ് നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പറയുന്നു, നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ്. നിങ്ങളുടെ തോളത്തിരിക്കുന്നത് പാരമ്പര്യ ശാപമോ കൊറോണയോ ക്യാൻസറോ ആക്സിഡന്റോ ആത്മഹത്യയല്ല, നിങ്ങൾ ചുമക്കുന്നത് ദൈവത്തിന്റെ ദൗത്യമാണ്. ദ്വീപുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൗത്യവുമായി ചുമന്നു പോകുവാൻ ദൈവിക നിയോഗം ദൈവത്തിന്റെ നിയോഗം നിങ്ങളുടെ മേൽ ഇതാ കർത്താവ് പകർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് വലിയ പണമുണ്ട്, നിങ്ങൾക്ക് വലിയ സുഖവും സൗകര്യമുണ്ട് എന്നല്ല ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയാനുള്ളത്. നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ്, കമാൻ, നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ്. തുടർന്ന് പ്രസംഗം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ്, കമാൻ, നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ്. നിങ്ങളുടെ ശബ്ദത്തെ ദൈവ ശബ്ദമാക്കി അതൊരു സുവിശേഷീകരണ ശബ്ദമാക്കുവാൻ, അതിനെ ഒരു ഉണർവിന്റെ ശബ്ദമാക്കുവാൻ, അത് ഈ കാലഘട്ടത്തിൽ പ്രവചന ശബ്ദമായി തീരുവാൻ, ആ ശബ്ദത്തിലൂടെ പാപനുകങ്ങൾ തകർക്കപ്പെടുവാൻ, സാത്താന്യ കെട്ടുകൾ ഉടയ്ക്കപ്പെടുവാൻ, 10,000 പേര് നിങ്ങളുടെ ശബ്ദത്തിലൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സുവിശേഷീകരണം എന്ന ദൈവിക ദൗത്യത്തിനായി ഒരുങ്ങുന്നതായ എല്ലാ ദൈവത്തിന്റെ ജനത്തിനായി സ്തോത്ര. ഞാൻ ഉൾപ്പെടെയുള്ളതായ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം സ്തോത്രം അതേ പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തിയിരിക്കുന്നത് ദശാംശം സ്തോത്ര കാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞ്, ദശാംശം സ്തോത്ര കാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞ് ജനത്തെ അതേ കറവ പശുവാക്കി അവസാനം അറവ പശുവാക്കി അറവുശാലയിലേക്ക് തള്ളിയിടുവാൻ വേണ്ടിയല്ല. ഓ, ആരും മിണ്ടുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള പ്രാസംഗികന്മാരെ പാസ്റ്റർമാരെ പ്രത്യേകിച്ച് ദൈവം പ്ലാറ്റ്ഫോമിൽ നിർത്തിയിരിക്കുന്നത് ഇന്ന് കറവ പശുവാക്കി നാളെ അറവുശാലയിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി അല്ലേ അല്ല. എൻ്റെ ബൈബിൾ പറയുന്നു, എഫേസ്യ ലേഖനം 4:11 ടു എക്വിപ്പ് ഓൾ ദ സെയിൻസ് ഫോർ ദ ക്രിസ്ത്യൻ മിനിസ്ട്രി. ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ്, സുവിശേഷീകരണത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് സ്തോത്രം ദൈവത്തിന്റെ ദാസന്മാർക്ക് പ്ലാറ്റ്ഫോം നൽകിയിരിക്കുന്നത്. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സുവിശേഷീകരണത്തിന് വേണ്ടി, ക്രിസ്ത്യൻ സർവീസിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി. ആ സുവിശേഷീകരണത്തിന് രണ്ട് പ്രത്യേകതകൾ അത്രയുള്ളത്. 5 മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂർ പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് പറയട്ടെ. നമ്പർ 1, 1 പേഴ്സണൽ ഇവാഞ്ചലിസം, സ്തോത്രം. മറ്റൊന്ന് മാസ് ഇവാഞ്ചലിസം, ഒന്ന്
വ്യക്തിപരമായ അതേ സുവിശേഷീകരണം, മറ്റൊന്ന് കൂട്ടമായ സുവിശേഷീകരണം. ഒന്ന് വ്യക്തിപരമായ സുവിശേഷീകരണം, അത് കർത്താവിന്റെ ദൗത്യമാണ്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് സ്തോത്രം അതേ പത്രോസിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഹേ പത്രോസേ, നീ ചൂണ്ടലുമായി ആ കടലിലേക്ക് പോകുക. നാ ചൂണ്ടലിനെ ഇട്ട് ആദ്യം പിടിക്കുന്നതായ മത്സ്യത്തിന്റെ വായ തുറക്കുക. അർത്ഥം ദൈവമായ കർത്താവ് യേശു കർത്താവ് പത്രോസിന് ചൂണ്ടൽ ദൗത്യം കൊടുത്തു. ചൂണ്ടൽ ദൗത്യം കൊടുത്ത അതേ കർത്താവ് വലയെ വീശുക എന്ന് പറഞ്ഞു. ചൂണ്ടലിലും ശുശ്രൂഷയുണ്ട്, വലയിലും ശുശ്രൂഷയുണ്ട്. ഓ കമാണ്, ഏറ്റെടുക്ക്. ഇത് ഇന്ന് രാത്രി ഇത് രണ്ടും പ്രാപിച്ചിട്ടേ നിങ്ങൾ പോകാവ്. യേശുവിൻ്റെ നാമത്തിൽ സഭയ്ക്ക് ചൂണ്ടൽ ശുശ്രൂഷയുമുണ്ട്, സഭയ്ക്ക് വലയുടെ ശുശ്രൂഷയുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, പേഴ്സണൽ ഇവാഞ്ചലിസത്തിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അതേ മാസ് ഇവാഞ്ചലിസത്തിൻ്റെ നിയോഗവും നിങ്ങൾക്കുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. പേഴ്സണൽ ഇവാഞ്ചലിസം ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ ചാൾസ് സ്പർജൻ അല്ല, ഡി എൽ മൂടിയല്ല, ഡി ജി എസ് ദിനകരൻ അല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് യേശു അത്രേ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ, ലോകം കണ്ട ഏറ്റവും വലിയ സക്സസ്ഫുൾ പ്രാസംഗികൻ പേഴ്സണൽ ഇവാഞ്ചലിസം വേണ്ട എന്ന് പറഞ്ഞില്ല. 10,000 പേരും 100,000 വാട്സ്ആപ്പ് സൗണ്ട് സിസ്റ്റം ഉണ്ടായാലേ എന്റെ അഭിഷേകം ജ്വലിക്കത്തുള്ളൂ എന്ന് യേശു കർത്താവ് പറഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് ശുദ്ധ കച്ചവടമാണ്, കച്ചവടക്കാരെ തിരിച്ചറിയുക. എന്നാൽ യേശു കർത്താവ് ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകൻ, പേഴ്സണലി അവൻ ജനത്തോട് സുവിശേഷം അറിയിച്ചു. ഉദാഹരണമായി 2 അധ്യായം ഞാൻ പറയട്ടെ. യോഹന്നാൻ സുവിശേഷം 3 അധ്യായം നിക്കോദീമോസിനോട്, 2 യോഹന്നാൻ സുവിശേഷം 4 അധ്യായം ശമര്യക്കാരത്തി സ്ത്രീയോട്. നോ സ്തോത്രം നിക്കോദീമോസ് അവൻ പരീശന്മാരെ പോലും പുരോഹിതന്മാരെ പോലും പഠിപ്പിക്കുന്നവനായിരുന്നു, ടീച്ചറിന്റെ ടീച്ചേഴ്സ് ആയിരുന്നു. സ്തോത്രം അതെ നിക്കോദീമോസ്. എന്നാൽ ടീച്ചറിന്റെ ടീച്ചേഴ്സ് സ്തോത്രം ടീച്ചറിന്റെ ടീച്ചറിനെ ടീച്ചറിന്റെ ടീച്ചറിന്റെ ടീച്ചറാകുന്ന യേശു കർത്താവ് പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ. ആ ടീച്ചറിന്റെ ടീച്ചേഴ്സിനെ യേശു കർത്താവ് പഠിപ്പിച്ചത് ഏതോ വലിയ പാഠമല്ല പഠിപ്പിച്ചത്, ABCD ബാണഗെയിനാണ് കർത്താവ് പഠിപ്പിച്ചത്. യോഹന്നാൻ സുവിശേഷം 3 അധ്യായത്തിൽ നിക്കോദീമോസിനെ യേശു കർത്താവ് കൊടുത്തത് സിമ്പിൾ മെസ്സേജ്, ബാണഗെയിൻ, വീണ്ടും ജനനം. ഞാൻ ചോദിച്ച, കർത്താവേ നീ എന്തിനാണ് ആ സിമ്പിൾ മെസ്സേജ് അവന് കൊടുത്തത്? തൊട്ടടുത്ത അധ്യായം ശമര്യക്കാരിക്ക് ഏൽപ്പിച്ചത് ആരാധനയെന്ന വലിയ വിഷയം ആ സ്ത്രീക്ക് കൊടുത്തിട്ട് സ്തോത്രം അതെ നിക്കോദീമോസ് എന്ന ദേവാലയത്തിൽ ഇരിക്കുന്നവന് കൊടുത്തത് സിമ്പിൾ ദൂത്. ഞാൻ പറഞ്ഞ, കർത്താവെ ദൂത് മാറിപ്പോയില്ലേ, ദേവാലയത്തിൽ ഇരിക്കുന്നവനല്ലേ അതേ സ്തോത്രം ദേവാലയത്തിൽ ഇരിക്കുന്നവനല്ലേ ആരാധന കൊടുക്കേണ്ടത്? അതേ സ്തോത്രം വെളിമ്പ്രദേശത്ത് ഇപ്പോഴുള്ളത് 5-6 ഭർത്താക്കന്മാർ മാറി അതേ ഭർത്താക്കന്മാരെ മാറ്റുന്നവൾക്കല്ലേ ബോൺ അഗെയിൻ എന്ന ദൂത് കൊടുക്കേണ്ടത്? പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, സുരേഷ നോക്കിക്കേ, സ്തോത്രം നിക്കോദീമോസ് അവൻ ദേവാലയത്തിൽ പാരമ്പര്യത്തിൽ നിൽക്കുന്നത് അവൻ എനിക്ക് വേണ്ടി നിൽക്കത്തില്ല. ഇന്നും പാരമ്പര്യത്തിൽ പോകുന്നവർ എല്ലാവരും തീരുമാനിക്കണം, അവർ കർത്താവിന് വേണ്ടി നിൽക്കത്തില്ല, അവർ പാരമ്പര്യത്തിന് മാത്രമേ നിൽക്കത്തുള്ളൂ. പാരമ്പര്യത്തിന് നിൽക്കുന്നവർക്ക് ഓ വലിയ പദ്ധതികളെ എൻ്റെ ദൈവത്തിന് കൊടുപ്പാൻ തക്കണം കഴിയത്തില്ല. എന്നാൽ ശമര്യക്കാരത്തി അവൾ 100% കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് വലിയ പഴമക്കാർക്കും പാരമ്പര്യക്കും ഇല്ലാത്തതായ നിയോഗം കർത്താവ് അവൾക്ക് നൽകിയുണ്ടായി. മനസ്സിലായ രാമേൻ പറഞ്ഞാടെ. 2 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിക്കുന്നത് പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായ സുവിശേഷം. ഏത് പ്രമാണിയെ കിട്ടിയാലും സുവിശേഷം പറ, ഏത് പാപിയെ കിട്ടിയാലും സുവിശേഷം പറ. യോഹന്നാൻ 3 വലിയ പ്രമാണിയാണ്, വലിയ സ്ഥാനമാനമുള്ളവനാണ്, വിടല്, യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പറഞ്ഞാടെ. ഏത് മെത്രാച്ചനായാലും ഏത് അംശമടി ഉള്ളവനാണെങ്കിലും വടി ഇല്ലാത്തവനാണെങ്കിലും ആരെ കണ്ടാലും പറഞ്ഞാട്ടെ, ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കാതെ അതേ മഹത്വത്തിന്റെ സ്വർഗത്തിൽ എത്തുവാൻ കഴിയത്തില്ല. കേൾക്കട്ടെ അച്ഛന്മാർ, കേൾക്കട്ടെ കന്യാസ്ത്രീമാർ, കേൾക്കട്ടെ പാരമ്പര്യമുള്ളവർ, കേൾക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും ജനനം പ്രാപിക്കാതെ ഈ കൊറോണ കാലത്ത് വീണ്ടും ജനനം പ്രാപിക്കാതെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ നിനക്കൊരിക്കലും സ്വർഗത്തിൽ എത്തുവാൻ തക്കണം കഴിയത്തില്ല. അത് വിശ്വസിക്കുന്നവർ 2 കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. 1 സുവിശേഷീകരണം വ്യക്തിപരമായ സുവിശേഷീകരണം, 2 സുവിശേഷ
വിശേഷിക്കണം മാസ് ഇവാഞ്ചലിസം. ഹല്ലേലൂയ, മാസ് ഇവാഞ്ചലിസം. അത് 10 പേരായിരിക്കാം, 10 ലക്ഷം പേരായിരിക്കാം. ഈ കാലഘട്ടത്തിൽ സ്തോത്രം, ഒരു കൂട്ടം അസൂയക്കാർ പറയുന്നു മാസ് ഇവാഞ്ചലിസം വേണ്ട, ജനക്കൂട്ടം വേണ്ട, ജനക്കൂട്ടം വേണ്ട എന്ന് പറയുന്ന അച്ചാച്ച, നീ അസൂയ കൊണ്ടാണ് പറയുന്നത്. കാരണം നിന്റെ പള്ളിയിൽ നീ തലയും കുത്തി നിന്നിട്ട് നിന്റെ അകത്ത് കുഞ്ഞാമിയും കുശുമ്പും കുതികാൽവെട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് 40 അടി നീളം, 20 അടി വീതി, അതിനപ്പുറം നീ കണ്ടിട്ടില്ല, നിനക്ക് ഒട്ട് കാണാൻ പോകുന്നതുമില്ല. എന്നാൽ അകത്തുള്ളതായ കയ്പല്ല സുവിശേഷം, അകത്തുള്ളതായ അസൂയയല്ല സുവിശേഷം. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ് എന്ന് ഡെയിലി കൈയുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചു നോക്ക്, അവിടെ നിശ്ചയമായി തീ കത്തുക തന്നെ ചെയ്യും. എവിടെ തീ കത്തുമോ അവിടെ ജനം കൂടും. ഹല്ലേലൂയ. എവിടെ തീ കത്തുമോ അവിടെ നിശ്ചയമായി ജനം കൂടും. ഈ കാലഘട്ടത്തിലും സ്തോത്രം മനസ്സിലാക്കണമേ, ഏറ്റവും വലിയ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഏതോ പുണ്യസ്ഥലത്തല്ല, സുവിശേഷം പ്രസംഗിക്കുന്നിടത്താണ്. എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നേരമില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് അറ്റ് എ സർവീസ് 70 ലക്ഷം ആൾക്കാർ കൂടുന്ന ഗ്രൗണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അറ്റ് എ ടൈം ഒരു സർവീസിന് 70 ലക്ഷം ജനം, ഒരൊറ്റ സർവീസിന് 70 ലക്ഷം ജനം കൂടുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. 4 പേരെ നോക്കി പറഞ്ഞാട്ടെ, ജനം കൂടട്ടെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ, ജനം കൂടട്ടെ, ജനം കൂടട്ടെ. അത് ബൈബിളാണ്, ബൈബിളാണ്. യേശു എവിടെയുണ്ടോ, എവിടെ യേശുവിനെ ഉയർത്തിയോ അവിടെ ജനം കൂടി. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 6:1 അവൻ ചെയ്യുന്ന വലിയ അടയാളം കണ്ടിട്ട് വലിയൊരു പുരുഷാരം യേശുവിന്റെ പിന്നാലെ കടന്നുപോയി. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 6:56 ഊരുകളിലോ പട്ടണങ്ങളിലോ ഓ ചന്ത സ്ഥലങ്ങളിലോ അവൻ എവിടെയാണ് കടന്നുപോയത്, യേശു കർത്താവ് പോയെടുത്ത് ഇതാ ജനം കൂടി വരികയുണ്ടായി. അവനൊരു അവന്റെ സ്തോത്രം സംഘടനയല്ല പറയേണ്ടത്, പ്രസ്ഥാനമല്ല പറയേണ്ടത്, അപ്പച്ചന്മാരെ ചരിത്രമല്ല പറയേണ്ടത്. ഓ ജനം കൂടുമ്പോൾ തേജസിന്റെ സുവിശേഷം പറ, തേജസിന്റെ സുവിശേഷം പറ. ജനം രക്ഷിക്കപ്പെടട്ടെ. വ്യക്തിപരമായ സുവിശേഷമുണ്ട്, അതെ മാസ് ഇവാഞ്ചലിസം ഉണ്ട്. ചൂണ്ടലിട്ടാലും മീന് കിട്ടും, വലയിട്ടാലും മീന് കിട്ടും. യേശുവിൻ്റെ പരിപാടി, ചൂണ്ടലിട്ടാലും മീന് കിട്ടും, വലയിട്ടാലും മീന് കിട്ടും. സുവിശേഷീകരണ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ സുവിശേഷീകരണത്തിനായിട്ടുള്ള ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമാറാകട്ടെ, ആ ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാരണം ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, ഇഫ് ദേർ ഇസ് നോ ഇവാഞ്ചലിസം ദ ചർച്ച് ഡൈസ്. സുവിശേഷീകരണം ഇല്ലെങ്കിൽ അവിടെ സഭ മരിക്കുന്നു. മഹാനായ റെയ്നാർഡ് ബോങ്കേ പറഞ്ഞു, if there is no evangelism that is no church rather than it's a club. സുവിശേഷീകരണം ഇല്ലെങ്കിൽ അത് സഭയല്ല, അത് ക്ലബ്ബാണ്. പകരം ദൈവകൃപയാൽ ഈ തലമുറയിൽ അവസാന ശ്വാസം വരെയും നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവസാന ശബ്ദം വരെയും അതെ സുവിശേഷത്തിന്റെ ശബ്ദം തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. സുവിശേഷീകരണം. സുവിശേഷവും കൊണ്ട് ഓടിയതായ പൗലോസ് ശ്ലീഹ സുവിശേഷത്തെ കുറിച്ച് പറയുന്ന തന്റെ രഹസ്യം റോമർക്ക് ലേഖനം 1 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കുണം കഴിയും. ദ സീക്രട്ട് ഓഫ് ദ ഗോസ്പൽ ഓഫ് ലോർഡ് ജീസസ്, യേശു കർത്താവിന്റെ സുവിശേഷീകരണ ദൗത്യം, ദൗത്യമായി ഓടുന്ന ഒരു ദൈവോപേതന്റെ രഹസ്യം എഴുതിയെടുക്ക. 1 റോമർക്ക് ലേഖനം 1:14-16, 3 രഹസ്യമുണ്ട് സുവിശേഷീകരണ ദൗത്യമായി ഓടുന്നതായ വ്യക്തിക്ക്. 3 രഹസ്യമുണ്ട് ഞാൻ പ്രസംഗിക്കുന്നത്. മീൻവാതിൽ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും, ഞാൻ മീനിനെ പിടിച്ചിട്ട് നിന്നവരെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആകും. ഹല്ലേലൂയ. സുവിശേഷീകരണ ദൗത്യമുണ്ട് എന്ന് തോന്നുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 3 രഹസ്യങ്ങൾ, 3 കീസ് ഫോർ എവാഞ്ചലിസം. 1, 1 റോമർക്ക് ലേഖനം 1:14 യവനന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർക്ക്, സ്തോത്രം, അതെ യവനന്മാർക്ക്, ബർബേറിയൻസിന് എന്ന് പറഞ്ഞാൽ ബർബറന്മാർക്ക്, സ്തോത്രം, അതെ വൈസ്മാൻ, വൈസ്മാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ, അതെ സ്തോത്രം, ഗ്രീക്കിന്, ബാർബേറിയൻസിന്, ജ്ഞാനികൾക്ക്, യവനന്മാർക്ക്, ബർബർമാർക്ക്, ജ്ഞാനികർക്ക്, ബുദ്ധിയില്ലാത്തവർക്ക്, ഞാൻ കടക്കാരനാകുന്നു, ഞാൻ കടക്കാരൻ ആകുന്നു. ശബ്ദമുയർത്തി പറ, ഞാൻ കടക്കാരൻ ആകുന്നു, കടക്കാരനാകുന്നു. നിന്റെ ചുറ്റും രക്ഷിക്കപ്പെടാതെ നിൽക്കുന്നവർക്ക് നീ കടക്കാരനാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. തിരുവനന്തപുരത്ത് രക്ഷിക്കപ്പെടാതെ നിൽക്കുന്നവർക്ക് ഈ റൂമിൽ ഇരിക്കുന്ന സകല വ്യക്തികളും കടക്കാരൻ
കാരണാകുന്നു. ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകലരെ നോക്കി ഞാൻ പറയട്ടെ, ഡിസംബർ മാസം സ്തോത്രം 18-ാം തീയതി ഈ രാത്രി എന്നെ കേൾക്കുന്നവരെ, ഇന്ത്യക്കാർക്ക്, 135 കോടി ഇന്ത്യക്കാർക്ക് നീ കടക്കാരൻ ആകുന്നു. അമേരിക്കൻ ഐക്യനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നവരെ, അവിടെ ആയിരിക്കുന്ന കോടിക്കണക്കിന് ജനത്തിന് നീ കടക്കാരൻ ആകുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ, സ്തോത്രം, ഇന്നലെ സർവീസ് കഴിഞ്ഞിട്ട് ഒരു സഹോദരനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉരുകയാണ്, ഞാൻ വേദനിക്കുകയാണ്, ഞാൻ ഭാരപ്പെടുകയാണ്. ഒരു പക്ഷേ ആദ്യം ഇന്ന് ഈ വെബ് സ്ട്രീം കേട്ടിട്ടിരിക്കുമായിരിക്കും. ഞാൻ ചോദിച്ചു, സ്തോത്രം, tell me, എന്താണ് നിന്റെ പ്രോബ്ലം, നിന്റെ ഭാരം എന്താണ്? അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, അതെ, ഏകദേശം 15 ലക്ഷത്തോളം രൂപ ഞാൻ കടക്കാരനാണ്. അദ്ദേഹത്തിന്റെ, സ്തോത്രം, ആ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറക്കമെണിക്കുമ്പോൾ അദ്ദേഹം പറയും, സ്തോത്രം, എങ്ങനെ കടം തീർക്കാം? ബ്രേക്ക്ഫാസ്റ്റിന്റെ മുൻപിലിരിക്കുമ്പോൾ തൻ ചിന്തിക്കും, എങ്ങനെ കടം തീർക്കാം? ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് മുൻപിലിരിക്കുമ്പോൾ, ലഞ്ചിന് മുൻപിലിരിക്കുമ്പോൾ തൻ ചിന്തിക്കും, എങ്ങനെ കടം തീർക്കാം? രാത്രി ഭക്ഷണത്തിന്റെ അരികിലേക്ക് നടക്കുമ്പോൾ തൻ ചിന്തിക്കും, എങ്ങനെ കടം തീർക്കാം? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്റെ നെടുവീർപ്പ് ഉയരും, എങ്ങനെ കടം തീർക്കാം? ഇന്ന് രാത്രി ആ നെടുവീർപ്പ് ഉയരട്ടെ, ഇന്ന് രാത്രി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ, ഇന്ന് രാത്രി ആ ഭാരം നിങ്ങളുടെ മേൽ കടന്നു വരട്ടെ. രക്ഷിക്കപ്പെടാത്തവരെ നോക്കി, നരകത്തിൽ വീഴുന്നവരെ നോക്കി യേശു കർത്താവ് ചിരിക്കുകയല്ല, അവരെ ന്യായവിധിപ്പാൻ കൊതിക്കുകയല്ല, പകരം അവൻ കരയുകയാണ്. ഓ, നശിക്കുന്ന ആത്മാക്കളെ നോക്കി യേശു കർത്താവ് കരയുന്നെങ്കിൽ സഭയും ചേർന്ന് കരയട്ടെ. രക്ഷിക്കപ്പെടാത്തവർക്ക് നീ കടക്കാരനാകുന്നു, കടക്കാരനാകുന്നു. രക്ഷിക്കപ്പെടാത്തവർക്ക് നീ കടക്കാരനാകുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ആ കടം എനിക്കുണ്ട്. നമ്പർ 2, രണ്ടാമത് 15-ാം വാക്യം ഞാൻ നിർത്തി. രണ്ടാമത് സ്തോത്രം, 15-ാം വാക്യം, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ, പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനല്ല, എന്നെക്കുറിച്ച് പറയാനല്ല, എൻ്റെ മാസ്മരിക, എൻ്റെ കരിസ്മയെ അങ്ങ് വെളിപ്പെടുത്താനല്ല, പകരം സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്ന. ഐ എം റെഡി ഫോർ ദ ഗാസ്പൽ, ഐ എം അഡാപ്റ്റഡ് ടു ഗാസ്പൽ. ഞാൻ സുവിശേഷം നിമിത്തം ഞാൻ കടക്കാരനായിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സഭ ഒരുങ്ങട്ടെ, സുവിശേഷം പറവാൻ ഒരുങ്ങട്ടെ, കാണുന്നവരോട് കർത്താവിനെ കുറിച്ച് പറവാൻ ഒരുങ്ങട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറവാൻ ഒരുങ്ങട്ടെ. നിന്റെ പൈസ വേണ്ട, നിന്റെ നേർച്ച വേണ്ട, നിന്റെ കാഴ്ച വേണ്ട, നിന്നെ വേണമെന്ന് പറയുന്നതായ ഒരു കർത്താവിനെ കുറിച്ച് പറവാൻ, നിനക്ക് വേണ്ടി തന്നെത്താൻ അവസാനത്തുള്ളി രക്തം വരെയും ക്രൂശിമേൽ ഒഴുക്കിയ ഒരു കർത്താവുണ്ടെന്ന് പറവാൻ ജനം ഒരുങ്ങട്ടെ. ബി റെഡി ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കട്ടെ. മൈക്ക് കിട്ടട്ടെ, പ്ലാറ്റ്ഫോം ലഭിക്കട്ടെ എന്നല്ല, ഞങ്ങൾ ആരും മൈക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഇറങ്ങിയവരല്ല, ഞങ്ങൾ ആരെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയവരല്ല, ഞങ്ങൾ സുവിശേഷം കൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയവരല്ല, സുവിശേഷത്തിന് വേണ്ടി ജീവനെ കൊടുപ്പാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഹലോ, സുവിശേഷത്തിന് വേണ്ടി ജീവനെ കൊടുക്കാം, എങ്ങനെ സുവിശേഷത്തിനും യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. വിളിച്ചു പറ, ഐ എം റെഡി ഫോർ ദ ഗോസ്പെൽ, ഐ എം റെഡി ഫോർ ദ ഗോസ്പെൽ. രണ്ടാമത്തെ രഹസ്യം, ദൈവം നിന്നെ സുവിശേഷീകരണ ദൗത്യത്തിന് വേണ്ടി അതേ ഉപയോഗിപ്പാൻ വിളിച്ചു പറയണം. സ്തോത്രം, ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഒന്ന്, സുവിശേഷത്തിന് വേണ്ടി ഞാൻ കടക്കാരനായിരിക്കുന്നു. രണ്ട്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്പർ 3, അടുത്ത വാക്യം, 16-ാം വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആരോടും ഞാൻ സുവിശേഷം പറയും എനിക്ക് ലജ്ജയില്ല. അയ്യോ, അവരോട് എങ്ങനെ പറയും? നോ നോ നോ, എനിക്ക് ലജ്ജയില്ല, അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ മോനായിരുന്നെങ്കിൽ തല ഉയർത്തി പറയത്തില്ലയോ, ഞാൻ കേരള മുഖ്യമന്ത്രിയുടെ മോനാണ്? പ്രസിഡന്റിന്റെ മോനാണെങ്കിൽ പറയത്തില്ലയോ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മോനാണ്? പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താദി കർത്താവിന്റെ, രാജാദി രാജാവിന്റെ, ദൈവാദി ദൈവത്തിന്റെ പൈതലാണ് നീ. ഹല്ലേലൂയ. 80 വർഷം 90 വർഷം കൊണ്ട് തീർന്നു പോകുന്നില്ല. മരണത്തെ പരാജയപ്പെടുത്തി പിശാചിന്റെ തലയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ കുഞ്ഞാണ് നീ. ഹല്ലേലൂയ. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ആണ്. സ്തോത്രം. അതുകൊണ്ട് സന്തോഷത്തോടെ ലജ്ജയില്ലാതെ പറ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണ്. എന്നെ രക്ഷിച്ച യേശു നിന്നെയും രക്ഷിക്കും, എന്നെ വിടുവിച്ച യേശു നിന്നെയും വിടുവിക്കും. ലജ്ജിക്കാതെ സുവിശേഷം പറഞ്ഞാട്ടെ, ലജ്ജിക്കാതെ സുവിശേഷം പറഞ്ഞാട്ടെ.
പലർക്കും സുവിശേഷത്തെക്കുറിച്ചല്ലേ ജയാണ്, പലരും ആ കടം ഇല്ലാതെ ജീവിക്കുകയാണ്, പലരും സ്തോത്രം ഒരുങ്ങാതെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിൽ ഒരു മിഷണറി കുട്ടിയായിരുന്നു ആഡാസ്കാഡർ. ആഡാസ്കാറിൻ്റെ മാതാപിതാക്കൾ സ്തോത്രം അതെ മിഷണറിമാരായി തമിഴ്നാട്ടിൻ്റെ വെല്ലൂർ പ്രാന്തപ്രദേശത്ത്, ചെന്നൈ വെല്ലൂർ പ്രാന്തപ്രദേശത്ത് അവർ വർക്ക് ചെയ്യുകയാണ്. ഒരു സമയത്ത് സ്തോത്രം അതെ അവൾ തൻ്റെ കൂടെ പഠിച്ച ആൾക്കാരോട് പറഞ്ഞു, തൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ്, മിഷണറിമാരായിരുന്ന എൻ്റെ പാരൻസിനെ കാണാൻ ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചോദിച്ചു, ഓഹോ നീയും അപ്പോൾ മിഷണറി ആകാൻ വേണ്ടി പോവുക? അവൾ പറഞ്ഞു, ഒരിക്കലും ഇല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏതോ മാതാ ഏതോ സഹോദരങ്ങൾ പറയുന്നു, ഒരിക്കലും സുവിശേഷ വേല ചെയ്യത്തില്ല, ഒരിക്കലും സുവിശേഷ വേല ചെയ്യത്തില്ല. സ്തോത്രം. കാര്യം എന്താ? ഒരിക്കലും സുവിശേഷ വേല ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ആ ചർച്ച എന്നെ വേദനിപ്പിക്കുന്ന ചർച്ചയാണ്. ആ ഡീക്കൻ എന്നെ വേദനിപ്പിച്ചു, ആ വിശ്വാസി എന്നെ വേദനിപ്പിച്ചു, ആ സ്തോത്രമാതെ സഹോദരനെ വേദനിപ്പിച്ചു, അവരെനിക്കെതിരെ അപവാദം പറഞ്ഞു, അവരെന്നെ വേദനിപ്പിച്ചു. ഹേ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന പേഴ്സണലി ഞാൻ പറയട്ടെ, പണ്ടേ ലോങ് അഗോ. ഓ സ്തോത്രം. സുവിശേഷം പറഞ്ഞതിന്റെ പിറ്റേ ആഴ്ച തന്നെ ഈ പരിപാടി സ്തോത്രം നിർത്തണമായിരുന്നു. ഇത് വേദനിപ്പിക്കുന്ന ലോകമാണ്, ഇത് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന ലോകമാണ്, ഇത് കൂടെ നിന്ന് ചതിക്കുന്ന ലോകമാണ്. നിനക്കൊരിക്കലും മനുഷ്യനെ വിശ്വസിപ്പാൻ കഴിയത്തില്ല, പക്ഷെ വിളിച്ച ദൈവം അവൻ അബദ്ധം പറ്റാവനാണ്, അബദ്ധം പറ്റാത്തവനാണ്. ആ ദൈവത്തെ വിശ്വസിച്ചാടെ. സ്തോത്രം. ആയിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും സുവിശേഷമല്ല ചെയ്യത്തില്ല, എൻ്റെ പാരൻസ് മിഷണറിമാരായിരിക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും മിഷണറി വർക്കിന് വേണ്ടി ഇറങ്ങത്തില്ല, ഞാൻ മിഷണറി ആകത്തില്ല. അവൾ സ്തോത്രം ഇന്ത്യയിൽ വന്നു, തൻ്റെ അപ്പനെയും അമ്മയും കണ്ടു, അവരോട് കൂടെ ചില ദിവസം പാർത്തു. സ്തോത്രം. ഒരു ദിവസം ഉച്ചയ്ക്ക് അവളിങ്ങനെ ഭവനത്തിൽ ആ രാവിലെ ആയിരിക്കുമ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു, ആൾക്കാരിത് ആ കൊട്ടോടും വാദ്യത്തോടും ഘോഷത്തോടും പോകുകയാണ്. അവൾ ചോദിച്ചു, എന്താണ് നടക്കുന്നത്, എന്താ നടക്കുന്നത്? അപ്പോൾ ആരാണ്ട് വന്ന് പറഞ്ഞു, ഒരു സ്ത്രീ മരിച്ചുപോയി, അവളുടെ മൃതശരീരം കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഈ റോഡ് സ്തോത്രം അതെ സെമിത്തേരിയുടെ റോഡാണ്, ആൾക്കാരെ ശവ അടക്കുന്നതായ ആ സെമിത്തേരി ഈ റോഡിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അവൾ എങ്ങനെയാണ് മരിച്ചത്? അത് ഒരു ഡോക്ടേഴ്സ് കെയർ കിട്ടിയില്ല, ഒരു ഡോക്ടറുടെ കെയർ കിട്ടാതെ അവൾ പ്രസവത്തിൽ അവൾ മരിച്ചുപോയി. ഓഹോ സ്തോത്രം. പ്രസവത്തിന് ഡോക്ടേഴ്സ് കെയർ കിട്ടാതെ മരിച്ചു. ഓക്കെ. ഓ, ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും അതേ ബഹളം, അതേ സ്തോത്രം. ആരവാരത്തോടെ മറ്റൊരു കൂട്ടർ ഒരു മൃതശരീരത്തെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോവുകയാണ്. അവൾ ചോദിച്ചു, ഈ രണ്ടാമത്തെ ആൾ എങ്ങനെയാണ് മരിച്ചത്? അതേ ഉത്തരം കടന്നു വന്നു, അവൾ പ്രസവിച്ചു, കെയർ കിട്ടിയില്ല, കെയർ കിട്ടാതെ സ്തോത്രം ആ ഡെലിവറിയില്ല സഹോദരി മരിച്ചു. ഉച്ചശേഷമായപ്പോൾ മൂന്നാമത് അതുപോലെ വീണ്ടും ഒരു ആരവാരം കേട്ടു. അവൾ ചോദിച്ചു, സ്തോത്രം, എന്താ സംഭവിച്ചത്? ഒരു സ്ത്രീയാണോ മരിച്ചത്? അതേ സ്ത്രീയാണ് മരിച്ചത്. പ്രസവത്തിലാണോ മരിച്ചത്? അതേ പ്രസവത്തിലാണ് മരിച്ചത്. ഡോക്ടേഴ്സ് കെയർ കിട്ടാതെയാണോ മരിച്ചത്? ഡോക്ടേഴ്സ് കെയർ കിട്ടാതെയാണ് മരിച്ചത്. ഐഡാസ്കാരൻ പറഞ്ഞു, ഇന്ന് രാത്രി എനിക്ക് ഭക്ഷണം വേണ്ട. സ്തോത്രം. ഞാൻ ഒരു മിഷണറി കുട്ടിയാണ്, എന്റെ അടിസ്ഥാനത്തെ ഇളക്കിയ ശബ്ദമായിരുന്നു ഇന്ന് ഞാൻ കേട്ടതായ മൂന്ന് ശബ്ദം. ഒരു ഡോക്ടർ ഈ പ്രദേശത്ത് ഇല്ലാത്തത് കൊണ്ട് നൂറുകണക്കിന് വ്യക്തികൾ ഓരോ വർഷം ഇതാ മരിക്കുകയാണ്. എനിക്ക് എന്തൊക്കെയോ മോഹങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ കാറ്റിൽ പറത്തുന്നു. ഞാനിതാ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയാണ്. ഓ, ഞാനിതാ മെഡിക്കൽ സയൻസ് പഠിക്കുവാൻ വേണ്ടി പോകുന്നു. ബെസ്റ്റ് ഡോക്ടറായിട്ട് ഞാനിത് ഇന്ത്യയിൽ തിരികെ വരത്തുള്ളൂ. അവൾ തൻ്റെ തീരുമാനം മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ മിഷണറിയാണോ? ഓരോ വൃക്ഷത്തിൽ നിന്ന് തോന്നിയ ഫലമല്ല ഉണ്ടാകേണ്ടത്, ഓരോ വൃക്ഷത്തിൽ നിന്ന് അതത് ഫലമാണ് ഉണ്ടാകേണ്ടത്, ഓരോ വൃക്ഷത്തിൽ നിന്ന് അതത് ഫലമാണ് ഉണ്ടാകേണ്ടത്. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്നു, നിങ്ങൾ മിഷണറിയാണെങ്കിൽ ഒരു കയ്യിൽ സ്തോത്രം അതേ സ്റ്റെതസ്കോപ്പും മറ്റേ കയ്യിൽ വേദപുസ്തകവുമായി ഞാൻ മിഷണറി വേല ചെയ്യാൻ ഞാൻ ഇന്ത്യയിൽ മടങ്ങി വരാം. ഐഡാസ് കാഡർ അപ്രകാരം ചെയ്തു. അവൾ സ്തോത്രം ഇംഗ്ലണ്ടിലേക്ക് പോയി, അതേ മെഡിക്കൽ ഡോക്ടറായിട്ട് അവൾ തിരികെ വന്ന. എന്നിട്ട് അവളൊരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഈ അഡ്മിഷൻ ദിവസങ്ങളിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതായ ഒരു ഹോസ്പിറ്റലാണത്. ആ ഹോസ്പിറ്റൽ പഠിക്കുന്നതാണ് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ ഡിമാൻഡിലൊന്ന്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അല്ല, മറ്റേ കൊച്ചിയിലെ അമ്മച്ചിയുടെ. ഓ കമാൻ, ഹല്ലേലൂയ. സ്തോത്രമതെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതായ ഹോസ്പിറ്റൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഹോസ്പിറ്റൽ വെല്ലൂർ മെഡിക്കൽ. സ്തോത്രമതെ, വെല്ലൂർ സി എം സി വില്ലിയാർ ക്രിസ്ത്യൻ മെഡിക്കൽ എന്തോ ബാക്കി എന്തോ. സ്തോത്രം അതെ, വെല്ലൂർ CMC. സ്തോത്രം. വെല്ലൂർ മെഡിക്കൽ കോളേജ്, വെല്ലൂർ CMC സ്ഥാപിച്ചത് അതെ ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് അല്ല, പകരം ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന അതൊരു മിഷണറി ഹോസ്പിറ്റൽ. നീ ഡോക്ടറായിരിക്കാം, നീ എഞ്ചിനീയർ ആയിരിക്കാം,
കം ഓൺ എഴുന്നേറ്റെന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ കർത്താവേ സുവിശേഷീകരണത്തിനായി എന്നെ അവിടുന്ന് പ്രയോജനപ്പെടുത്തണമേ ഫിഷ് ഗേറ്റ് മീൻ വാതിൽ സുവിശേഷീകരണത്തിനായി എന്നെ അവിടുന്ന് പ്രയോജനപ്പെടുത്തണമേ താങ്ക് യു ജീസസ് എല്ലാ കണ്ണുകളും അടയട്ടെ രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ ഓ കർത്താവേ എന്നെ അവിടുന്ന് പ്രയോജനപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ പരിശുദ്ധാത്മാവേ എന്നെ അവിടുന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ വരങ്ങളാലും ഫലത്താലും എന്നെ അവിടുന്ന് നിറയ്ക്കണമേ അങ്ങയുടെ വരത്താലും ഫലത്താലും എന്നെ നീ നിറയ്ക്കണമേ അധരങ്ങളെ തുറന്ന് എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ പാസ്റ്റർ ജോബിൻ മിനിസ്റ്റർ ടു ദ പീപ്പിൾ ഇൻ ജീസസ് നെയിം താങ്ക് യു ജീസസ് എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ ആത്മാവിൽ നിറയപ്പെടട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചാടെ താങ്ക് യു ജീസസ് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് നന്ദിയോട് സ്തോത്ര നന്ദിയോട് സ്തോത്ര നന്ദിയോട് സ്തുതിക്കുന്നു ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുമോ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാ ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാ ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ ആത്മദായക നിരന്തരമാത്മദാനങ്ങൾ പകരണമേ ആത്മദായക നിരന്തരമാത്മദാനങ്ങൾ എല്ലാ അങ്ങേ മഹത്വത്തിനാ അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണ പ്രിയനേ തിരുനാമ ഉയർന്നിടട്ടെ തീർന്നിടേണവേ പ്രിയനേ തിരുനാമ ഉയർത്തിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനാ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാ ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ പാടുക സ്നേഹത്തിലൂടെയെല്ലാം കാണുവാ ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ സ്നേജസാ എന്നെ നിറക്കണമേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാ എന്നെ നിറക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ ീടേണമേ പ്രിയനേ തിരുനാമത്തിടട്ടെ തീർന്നിടേണമേ പ്രിയനേ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ പാടുക തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ പൂവിൽ ഞങ്ങൾക്കെല്ലാം മാനവനെ അങ്ങേ വാഴ്വേനായി തീരണമേ പൂവിൽ ഞങ്ങൾക്കെല്ലാം മാനവനെ അങ്ങേ വാഴ്വേനായി മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ തീർന്നിടേണമേ പ്രിയനേ സമർപ്പണത്തോടെ പാടാമോ
വക്രത നിറഞ്ഞ പാപാലോകത്ത് നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം വക്രത നിറഞ്ഞ പാപാലോകത്ത് നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം നിന്റെ പൊന്നു നാഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നീ പാടുക എല്ലാവരും ചേർന്ന് നിന്റെ പൊന്നു മഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നൽകി നിന്റെ പൊന്നു മഹത്വത്തിന ദിനം ശോഭിപ്പാൻ ആ കൃപ ഇന്ന് രാവിലെ നിന്ന് രാത്രി നമ്മുടെ മേലവൻ പകരപ്പെടട്ടെ കർത്താവിന്റെ സാക്ഷിയെ തീരാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ സുവിശേഷ ആത്മാവിനാൽ ഞങ്ങളെ ഇന്ന് രാത്രിയിൽ നിറയ്ക്കുന്നതിനായി സ്തോത്ര കർത്താവേ പ്രാർത്ഥിച്ചാട്ടെ ചോദിച്ചാട്ടെ കർത്താവേ ആ സുവിശേഷ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ ഞങ്ങളുടെ ലജ്ജകളെ മാറ്റണമേ കർത്താവേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ ആ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കട്ടെ കർത്താവേ Thank you Jesus. Hallelujah. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ കർത്താവേ സുവിശേഷം പറയാ കർത്താവേ നിന്റെ സാക്ഷിയാകുവാൻ ലോകത്തിന്റെ അറ്റത്തോളം ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷ്യം പറയാ ലജ്ജ കൂടാതെ പറയാ കർത്താവിന്റെ നാമത്തെ ഉയർത്താം കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ അപുത്തൻ അഭിഷേകം ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി പകരുന്നതിനായി സ്തോത്രം അടുത്ത സെക്കൻഡ് മുതൽ അങ്ങയുടെ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ ഒരിക്കൽ കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവിന്റെ വേലയ്ക്കായി ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ വന്ന് വീഴുന്ന നിയോഗങ്ങൾ കാട്ടി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ശുശ്രൂഷകളെ അവസാനിപ്പിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ ഉപവാസത്തിന്റെ 8-ാം ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് ധന്യമായി അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു പാപ്പായെ ഇവാൻസ് ബ്രദറിന്റെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷ ആരംഭിച്ചു ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രിയദാസനോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തതിനെ കുറിച്ച് നന്ദി പറയുന്നു ഉത്തരമരുളുന്ന ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളും ഹല്ലേലൂയ പാസ്റ്റർ ജോബിനെ എലിഷയിലൂടെ കർത്താവെ അങ്ങ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഗാനങ്ങൾ പാടി ഹല്ലേലൂയ സ്തോത്രം സ്വർഗീയ ആരാധന വെളിപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു ഹല്ലേലൂയ പ്രിയ പാസ്റ്ററിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അധികം അധികം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ രാജേഷ് ഏലപ്പാറ പാസ്റ്ററിലൂടെ അവിടുന്ന് ഞങ്ങളോട് കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു ഹല്ലേലൂയ സ്തോത്രം ചെയ്യേണ്ടത് ചെയ്യുന്ന ദൈവം ഹല്ലേലൂയ സ്തോത്രം എത്തേണ്ടത് എത്തിക്കുന്ന ദൈവം ഹല്ലേലൂയ സ്തോത്രം പ്രാണനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം സുരേഷ് ബാബ ബ്രദറിലൂടെ കർത്താവെ അവിടുന്ന് സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം ഹല്ലേലൂയ സ്തോത്രം ഒരുങ്ങിയിരിപ്പാൻ ലജ്ജിക്കാതെ ഹല്ലേലൂയ സ്തോത്രം തേജസ്സിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് പകർന്ന് അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനൊക്കെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കേൾപ്പിച്ച ആ ദൂതിനായി നിയോഗത്തിനായിട്ടൊക്കെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു പ്രിയദാസന്മാരെ കർത്താവെ ധന്യമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ തുടർന്നും അവിടുന്ന് അവരെ ബലപ്പെടുത്തും ശക്തിപ്പെടുത്തും അനേകർക്ക് അനുഗ്രഹമാക്കി കർത്താവെ അവിടുന്ന് ഉപയോഗിക്കും പ്രയോജനപ്പെടുത്തും ഹല്ലേലൂയ സ്തോത്രം കടന്നു എല്ലാ സഹോദരങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന വെബ് സ്ട്രീമിലായിട്ട് ഹല്ലേലൂയ ഫേസ്ബുക്കിലൂടെ ഒക്കെ ജോയിൻ ചെയ്ത് ഹല്ലേലൂയ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന എല്ലാ ജനത്തെയും സഹോദരത്തെയും സഹോദരങ്ങളൊക്കെ ഹല്ലേലൂയ വ്യക്തിപരമായി കുടുംബമായിട്ടൊക്കെ ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ഹല്ലേലൂയ ധന്യമായിട്ട് അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി നൽകി മാനിക്കും അനുഗ്രഹിക്കും സഹായിക്കും പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സകല മഹത്വവും ഞങ്ങൾ അവിടുത്തേക്ക് മാത്രം കരയിടുന്നു യേശുവിൻ നാം തന്നെ പിതാവേ ആമേൻ ആമേൻ